والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عادي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله آدر وايا نبي الله بدر إلوم إيريا شوب نبي بيبي آمين تندي صبي ولد الأمين വന്ന നബി ആമന്ന ബിറസൂലില്ലാ ആമന്ന ബിറസൂലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله مصر ناتل من مرنيا نفيس بي رضي الله بيبيد بركتنا اليمي കാക്കണം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ رسول الله زمین و زمان تمہارے لیے مکین و مکان تمہارے لیے چنین و چنا تمہارے لیے ہرے بنے دو جہاں تمہارے لیے اللہم صلی وسلم مبارک علی ویدی اللہ സമാദരണീയ രായ സയ്യിദവർകൾ മഹല്ലിലെ ബഹുമാന്യരായ ഉസ്താദ് ഷ
ഷൗഖത്ത് സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാർ, മഹല്ല് പ്രസിഡന്റ്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന പ്രിയങ്കരനായ ഉമ്പായിച്ച, കൂടെയുള്ള മഹല്ലിലെ ഉത്തരവാദിത്വപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, എല്ലാറ്റിലും ഉപരി എൻ്റെ മുന്നിലിരുന്ന് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, പരിസര നിവാസികൾ, മിനിയങ്ങൾ, യുവാക്കൾ, കാരണവന്മാർ, ജേട്ടാനുജന്മാർ, ഉമ്മപ്പെങ്ങന്മാർ, മുഗർപ്പണെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരുടെ ഉറൂസിന്റെ ആദ്യത്തെ ദിവസമായ ഈ പരിപാടി ലൈവ് മുഖേന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫ് നാടുകളിലും സ്വദേശത്തുമുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ, സഹോദരൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഏതൊരു മഹാന്റെ പേരിലാണോ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ആ മഹാനെ സ്നേഹിക്കാനും മറ്റു മഹാന്മാരെ സ്നേഹിക്കാനും അവർ കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ തനതായ വഴിയിൽ സഞ്ചരിക്കാനും അതുവഴി നമ്മുടെ ഭൗതിക ജീവിതം ബറക്കത്തുള്ളതാവുകയും മരിക്കുന്ന സമയത്ത് നല്ല ഈമാൻ കിട്ടി മരിക്കാനും തുടർന്ന് നാം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മുഴുവൻ മഹാന്മാരോടൊത്ത് സ്വർഗലോകത്തിൽ സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരുടെ ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. മുഗർപ്പണയിൽ ഇതിനു മുമ്പും ഈ വിനീതൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അത് പള്ളിയുടെ ആ മുറ്റത്തുള്ള ആ സ്ഥലത്തായിരുന്നു. ഇന്നിപ്പോ എന്നോട് വണ്ടിയിൽ കൂടെ വരുന്ന സമയത്ത് നമ്മുടെ ആദരണീയരായ പ്രസിഡന്റ് ഉമ്പായിച്ച ഇങ്ങോട്ട് തിരിയണം എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ പരിപാടി ഇവിടെയാണോ ഉള്ളത്. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോഴൊക്കെ പ്രസംഗിച്ചത് അവിടെ താഴെയാണ്. അൽഹംദുലില്ലാ, നല്ല ഒരു തുടക്കം. ഈ സദസ് കാണുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസമാണെങ്കിലും ഒരു നല്ല തുടക്കമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല ഈ സദസ്സിന്റെ തനിമ ആസ്വദിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാന്മാരെ സ്നേഹിക്കേണ്ടതും മഹാന്മാരെ പരിഗണിക്കേണ്ടുന്നതും ബഹുമാനിക്കേണ്ടതുമെല്ലാം നമ്മുടെ ബാധ്യതയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ മഹാന്മാരാണ്. അതുകൊണ്ട് തന്നെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കേണ്ടുന്ന മറുപടി മഹാന്മാരുടെ മഖ്ബറകളിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് പറയണം എന്നാണ് മഹാന്മാരൊക്കെ കിതാബിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഈ മുഗർപ്പണയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് അസയ്യിദ് വലിയുല്ലാഹി മാമ്പിളി തങ്ങൾ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള സർവ മഹാന്മാർ
അവർ ജീവിച്ച് കാണിച്ചു തന്ന ആ ശൈലി, അവർ ജീവിച്ച് കാണിച്ചു തന്ന ആ ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, നിങ്ങൾ ആരെയും കടിക്കാതെ എന്നെ മാത്രം എന്താ കടിച്ച്, ഞാൻ ഇത്രയും മോശക്കാരനാ. ഞാൻ വരുന്നതിന് മുമ്പൊക്കെ കൊറേ നേരം നിങ്ങൾ ഉസ്താദ് പ്രസംഗിച്ചു, ഇവിടെ പലരുണ്ടായിരുന്നു, അവരൊന്നും കടിക്കാതെ എന്നെ മാത്രം കടിച്ച് ഞാൻ അത്രയും മോശക്കാരനായതുകൊണ്ടായിരിക്കും. അല്ലാഹു തആല എന്നെ നന്നാക്കി തരട്ടെ. അപ്പോ നമ്മളൊക്കെ ഈ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഈ സദസ്സുകളിലൊക്കെ ഒരുമിച്ച് കൂടാനുണ്ടാകുന്ന കാരണം എന്താണ്? അവർ പൂർണമായും അല്ലാഹുവിൽ ലയിച്ച് അല്ലാഹു തആല കാണിച്ചു തന്ന ആ ജീവിതം, അത് അവരുടെ ജീവിതത്തിലൂടെ അവർ നമുക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ഈമാനുള്ളവരുടെ മനസ്സിൽ അല്ലാഹു തആല വലിയ സ്നേഹം ഇട്ടുകൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കൾ ചില്ലറക്കാരല്ല. ഞാനിപ്പോഴൊന്നും ഔലിയാക്കളുടെ മഹത്വം പറയാൻ പോകുന്നില്ല, ആദ്യത്തെ ദിവസമായതുകൊണ്ടൊന്ന് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അവർ ഒരു നാട്ടിൽ അന്ത്യവിശ്രമം കൊണ്ടാൽ ആ നാട്ടുകാർക്ക് മുഴുവനും അവരുടെ കാവലാണ്. ആ നാട്ടുകാർക്ക് മുഴുവനും അവരുടെ ബറക്കത്താണ്. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ പോയാല് അവരെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരടുത്തേക്കൊന്നും അവർക്ക് പോകാൻ സമയം ഉണ്ടാവൂല. പിന്നെ പുറം നാടുകളിലുള്ള വലിയ പിന്നെ മഹാന്മാരടുത്തേക്കൊക്കെ പോകും. നാട്ടിലുള്ള മഹാന്മാരെ ചാരത്ത് പോകാൻ ചിലപ്പോ സമയം കണ്ടെത്തുകൊള്ളുന്നില്ല. അങ്ങനല്ല വേണ്ടത്, എല്ലാ മഹാന്മാരടുത്തും പോകണം. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, അവർക്കാണ് നമ്മളോട് ഏറ്റവും വലിയ കടപ്പാടും ഏറ്റവും വലിയ സ്നേഹവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അവരാ. അവരെ ബഹുമാനിച്ചാൽ എത്ര കണ്ട് നേട്ടം കിട്ടുന്നുവോ, അവരെ നിന്ദിച്ചാൽ, പുച്ഛിച്ചാൽ, പരിഹസിച്ചാൽ അത്രയും വലിയ അപകടമാണ് വരാൻ പോകുന്നത്. ഞാനിപ്പോ ഈ അടുത്ത് ഒരു സ്ഥലത്ത് വാതിന് പോയി, സ്ഥലത്തിന്റെ പേര് പറയണില്ല. അവിടെ വലിയ ഒരു മഹാന്റെ മക്ബറയുണ്ട്. നോക്കുമ്പോൾ അവിടെ എല്ലാവരും ആ മഹാനെ ബഹുമാനിക്കുന്നവരാണ്. പക്ഷെ ഒരു കുടുംബം ഉണ്ട് അവിടെ, ഒരു കുടുംബം, അതൊരു കുടുംബം. ഈ കുടുംബം ആ മഹാനെ ഇൻസൾട്ട് ചെയ്യാണ്. അവിടെ സിയാറത്തിന് വരുന്ന ആളുകളൊക്കെ ഇവർ പരിഹസിക്കുകയാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ? ആ കുടുംബത്തിൽപ്പെട്ട മൂന്ന് പേർക്കും മാരകമായ രോഗം വന്നു. ഉടനടിയായി ഒരാൾ മരിച്ചു, തുടർന്ന് പെട്ടെന്ന് മറ്റേയാൾ മരിച്ചു, വേറൊരാൾ മരിച്ചു. ഇങ്ങനെ ഒറ്റ കുടുംബത്തിൽ മൂന്ന് പേര് മരണപ്പെട്ടു. വല്ലാത്ത ഒരു മരണമായിരുന്നു അത്. മഹാന്മാരോട് കളിച്ചാൽ അപകടം വരും. ബഹുമാനിച്ചാൽ എത്ര കണ്ട് അവരുടെ വറക്കത്ത് കിട്ടുവോ, അവരെ നിന്ദിച്ചാൽ, പരിഹസിച്ചാൽ അത്രയും വലിയ ആപത്താണ്. അപ്പൊ ഒരു നാട്ടിൽ മഹാന്മാർ അന്ത്യവിശ്രമം കൊണ്ടാൽ ആ നാട്ടുകാർക്ക് മുഴുവനും വറക്കത്താണ്. അവരെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആ മഹാൻ. ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് ആദരണീയരായ പ്രസിഡന്റ് ഉമ്പായിച്ച എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒരു പള്ളിയുടെ പദ്ധതിക്ക് ഇറങ്ങിയിട്ടുണ്ട്, ദുആ ചെയ്യണമെന്ന്. കേട്ടപ്പോ വളരെയധികം സന്തോഷമായി. റബ്ബേ, ഞാൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളൊക്കെ വിചാരിക്കാതെ തന്നെ അതങ്ങ് നടന്നു കിട്ടും. കാരണം അതൊക്കെ നിയന്ത്രിക്കുന്നത് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായിരിക്കും, മാമ്പിളിത്തങ്ങളായിരിക്കും, അതിലൊരു സംശയമില്ല. അല്ലാഹു തആല ആഗ്രഹിച്ചതിലേറെ സന്തോഷകരമായി ആ പള്ളി പണിയാനും എന്നിട്ട് അതിനൊക്കെ നല്ല രൂപത്തിൽ കണ്ട് ആസ്വദിക്കാനും അതിൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതൊക്കെ അതാത് നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ നിയന്ത്രിക്കും.
അങ്ങനെ നിയന്ത്രിക്കണമെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒരു കാര്യമുണ്ട്, എന്തറിയോ? എല്ലാ ദിവസവും ആ മഹാന്റെ പേരിൽ ചുരുങ്ങിയതൊരു ഫാത്തിയെങ്കിലും ഓതി അതിയെ ചെയ്യണം. അവർക്കോരോ ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തും എത്തുമേ. അതാണ് മുഹയ്യദ്ദീൻ മാലിയിലുള്ളത്. ഷെയ്ഖ് ജീലാനി തങ്ങളെ കുറിച്ച് ഇങ്ങനെ മദഹികൾ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം പറയാണ്, ആ മഹാൻ അടക്കമുള്ള മഹാന്മാരെ പേരിൽ എല്ലാ ദിവസവും ഓരോ ഫാത്തിഹ ഓതി ഹദിയ ചെയ്താൽ അവരുടെ ദുആയും ബറക്കത്തും എത്തുമേ. ഇറങ്ങിയാൽ ഈ വാളിന് എത്തുന്ന അപ്പൊ അതുകൊണ്ട് പക്ഷെ വൺ എന്നിട്ട് ഞാൻ എന്റെ കുടുംബം പിന്നെ അത് കാണുമ്പോ ഫാത്തിഹ ഒക്കെ ആയിക്കോട്ടെ സാരല്ല, ഫാത്തിഹ കുറച്ച് കൂടിയാൽ വിഷമൊന്നുമില്ലല്ലോ. എന്തിനു കാരണം ചോദിച്ചാൽ ഇപ്പൊ ഇന്നും മൂഢവിദ്രയിന്ന് ഇന്ന് ഞാൻ കേസറോഡ് പോയിട്ട് കേസ് എനിക്ക് കിട്ടുന്ന ഒരു മക്ബറ ഉണ്ട്, പാസ്സാകുമ്പോ ഞാൻ അവിടെ ഒരു ഫാത്തിഹത്തിൽ പെടേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ വണ്ടി ഓടിക്കുന്ന കുട്ടിയോട് വേറെ, പക്ഷെ വണ്ടി ഓടിക്കുമ്പോണ്ട് നമ്മൾ എത്ര ഉഷാറായിട്ട് നമ്മൾ നല്ല നിയന്ത്രണത്തിൽ പോയാലും മുന്നിന് വരുന്ന ആളൊരു പൊട്ടനാണെങ്കിൽ നമ്മൾ പെട്ടുപോയില്ലേ? നോക്കുമ്പോണ്ട് ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ ഒരു വളവിൽ ഒരുത്തൻ ഇങ്ങനെ മെയിൻ റോഡ് വണ്ടി അങ്ങെടുത്തു, ജസ്റ്റ് തട്ടാനുള്ളൂ, മുട്ടാനുണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ കരുതിപ്പോയി, ഈ മഹാന്മാരെ പേരിൽ നമ്മളൊക്കെ ഇങ്ങനെ ഫാത്തിഹ ഓതുന്നതിന്റെ വറക്കത്താണ് അവരൊക്കെ കാവൽ നമുക്ക് സംരക്ഷണം നൽകുന്നത്. അത് വലിയ വിഷയം. എന്തുകൊണ്ടാണ് ആ മഹാന്മാർക്ക് ഇത്രയും വലിയ പവർ കിട്ടാനുള്ള കാരണം? അവരെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഹദീന് ഇത്രയും വലിയ പവർ അവർക്ക് കിട്ടാനുള്ള കാരണം, കാരണം അവരെ ജീവിതം ഒരു സാധാരണ അവരുടെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും അല്ലാ. ഏത് സമയത്തും അവർ പറയുന്ന വാക്കാണ് അല്ലാ. സുമ്മസ്തഖാമൂ, പിന്നീട് അവരുടെ ജീവിതമാണെങ്കിലോ ഇസ്തിഖാമത്തിന്റെ ജീവിതമാണ്. അല്ല പൊരുത്തപ്പെടാത്ത ഒരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല. അല്ലാഹു തആല വിരോധിച്ച ഒരു കാര്യം പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല. അവർ ഏത് സമയത്തും റബ്ബിലേക്ക് കൽബ് തിരിച്ച് ജീവിച്ചവരാണ്. മുഖർപ്പണയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാമ്പിളിത്തങ്ങളെ ഉറൂസിന്റെ ചടങ്ങിൽ വന്നിരുന്ന് ഈ വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ ജേട്ടാനുജന്മാരെ, സംസാരം ശ്രവിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള പെങ്ങന്മാരെ, ഔലിയാക്കള് കാണിച്ച വഴിയിൽ സഞ്ചരിക്കാൻ ഒരുങ്ങണം. അതിന് ഏറ്റവും നല്ല മാസത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ റമളാൻ മാസമൊന്ന് ഓർത്തു നോക്കൂ, കഴിഞ്ഞ ഷഅബാൻ മാസമൊന്ന് ഓർത്തു നോക്കൂ, കഴിഞ്ഞ റജബ് മാസമൊന്ന് ഓർത്തു നോക്കൂ. ഇപ്പൊ നല്ലവരുടെ ദുആയുടെ ഫലം എന്ന നിലക്ക് അല്ലാഹു തആല നമ്മുടെ പള്ളികൾ തുറന്നു തന്നിരിക്കുകയാണ്. നമ്മുടെ മജ്‌ലിസുകളെല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയന്റെ ചാരത്ത് ദർബാറിൽ മഹാനരുടെ പേരിൽ ഒരുമിച്ചു കൂടിയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുക്കണേ, പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ ഈ റജബിൽ തന്നെ ഒരുങ്ങിക്കോ. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? എങ്ങനെയാണ് റെഡിയാകേണ്ടത്? ഒന്നാമതായി പറയുന്നു, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഉണ്ടാകൂ. നമ്മൾ അമ്പിയാക്കളല്ലോ, നമ്മൾ മുർസലീങ്ങളല്ലോ,
നമ്മൾ ഔലിയാക്കളല്ലല്ലോ. അല്ലാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ വളരെ പാവങ്ങളാണ് ഞങ്ങള്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. റബ്ബിന്റെ മുന്നിൽ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം ഏറ്റു പറയണേ. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ അപകടം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? പലരും പറയും, ഉസ്താദേ കൊറോണ വന്ന്, കോവിഡ് വന്ന്, കച്ചവടമൊന്നുമില്ല ഉസ്താദേ, ഗൾഫിലേക്ക് പോകാനും പറ്റൂല, പോയാൽ വരാനും പറ്റൂല, ജോലിയും ശരിയായിട്ടില്ല, കച്ചവടം ശരിയായിട്ടില്ല, ഒക്കെ കുറവാണ് എന്നിങ്ങനെ സങ്കടങ്ങൾ പറയും. പക്ഷെ ഈ സങ്കടങ്ങളൊക്കെ വരാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോഴും കച്ചവടം റാഹത്തായിട്ടില്ല എന്ന ബേജാരില നമ്മളിപ്പോഴും ഉള്ളത്. അതേസമയത്ത് നമ്മൾ പേടിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ പേടിക്കണില്ല. ഈ കൊറോണ എന്ന വബാ രോഗം ഈ കാലത്ത് മാത്രം വന്നതല്ലല്ലോ, ചരിത്രത്തിൽ കാണാം. പ്രഗത്ഭരായ സ്വഹാബി ബഹുമാനപ്പെട്ട സയ്യിദുന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അല്ലാഹു തആല മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണ്? സുബ്ഹാന ജല്ല ജലാലുഹു. ആ മഹാന്റെ പ്രത്യേകത എന്തറിയോ? രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു മഹാൻ. അപ്പൊ നിങ്ങൾ പറയും അത് വലിയ പ്രത്യേകത ഒന്നുമല്ല, കാരണം നാല് ഭാര്യമാരുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയും അല്ലേ. പക്ഷെ നാല് ഭാര്യമാരുണ്ടാകുന്നത് എളുപ്പത്തിലാണ്, പക്ഷെ രണ്ട് ഭാര്യമാരുണ്ടാകുമ്പോൾ ആ രണ്ട് ഭാര്യമാർക്കിടയിൽ വളരെ കൃത്യമായ നീതി അവർ കാണിച്ചു. നമ്മൾ തന്നെ ചില സ്ഥലത്ത് പോയപ്പോഴൊക്കെ നമ്മളും കണ്ടു, രണ്ട് കെട്ടിയ ആളുകളൊക്കെ ഉണ്ട്, രണ്ട് ഭാര്യമാർക്കും നല്ല ഒരുപോലത്തെ നല്ല വീട്, നമ്മളതൊക്കെ പോയി കണ്ടവരുണ്ട്, നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചില ആളുകളുണ്ട് ഇങ്ങനെ കെട്ടി കിട്ടിയ സ്ഥലത്തൊക്കെ പോയി കെട്ടാന്നല്ലാതെ ഈ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കുന്ന ഒരു സ്വഭാവം അവർക്കില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാമെന്ന് മാത്രമല്ല, ആ രണ്ട് ഭാര്യമാർക്കിടയില് നല്ല നീതിയാണ്. ഒരു ദിവസം ഒരു ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കും, മറ്റൊരു ദിവസം മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കും. അങ്ങനെയാണ് മഹാനവരുകളുടെ ക്രമീകരണം, തർത്തീബ്. ഏത് ഭാര്യ വീട്ടിലാണോ ഒരു ദിവസം താമസിക്കുന്നത്, എന്നാ മറ്റേ ഭാര്യയുടെ വീട്ടിൽ അന്ന് കുടിക്കൂല, കുടിക്കുക പോലും ചെയ്യില്ല. എന്താ കാരണം? അവിടെ എന്തെങ്കിലും കുടിച്ചാൽ പിന്നെ ഇവിടെ കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഇന്ന് കുടിക്കേണ്ടുന്ന വീട് ഇതാണ്, അതുകൊണ്ട് അവിടെ നിന്ന് കുടിച്ചാൽ ഇന്ന് ഇവിടെ നിന്ന് കുടിച്ചില്ലെങ്കിലോ എന്റെ ആ ഭാര്യക്ക് വിഷമായി പോവോ? ഇവിടെ നാളെയാണ്, ഇന്ന് ഇവിടെയാണ് താമസമെങ്കില് നാളെ ഈ വീട്ടിൽ വന്നാൽ ഈ വീട്ടിൽ ആണ് കുടി, പിന്നെ ഈ വീട്ടിൽ കുടിക്കാൻ കൊടുത്താൽ കുടിക്കൂല. എന്താ കാരണം? ഇവിടുന്ന് കുടിച്ച് വേറെ നിറഞ്ഞാൽ ആ വീട്ടിൽ പോയി കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? നീതി എന്തിനേറെ പറയണം? മഹാനവരുകളെ ചരിത്രത്തിൽ കാണാം, ഒരു ഭാര്യയുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കില് അന്ന് മറ്റേ ഭാര്യയുടെ വീട്ടിൽ ഉതുവെടുക്കൂല, നിസ്കരിക്കൂല. പിന്നെ അന്ന് ഉളുവെടുക്കലും ഇബാദത്ത് എടുക്കലും ഒക്കെ ഈ ഭാര്യയുടെ വീട്ടിലാണ്. എന്താ കാരണം? എന്റെ ഈ ഭാര്യ എന്റെ ഇബാദത്ത് കണ്ട് ആസ്വദിക്കട്ടെ. എല്ലാത്തിലും നീതിയാണ്. രണ്ട് ഭാര്യമാർക്കിടയിൽ നീതി. മരിച്ചു, രണ്ട് ഭാര്യമാർ ഒന്നിച്ച് മരിച്ചതാണ് ചരിത്രത്തിൽ കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് ഭാര്യമാരും ഒന്നിച്ച് മരിച്ചു. അത് മരിക്കാനുണ്ടായ കാരണം ഞാനിപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. മരിച്ചപ്പോ ഈ രണ്ട് ഭാര്യമാരെയും ഒറ്റ ഖബറിലാണ് മറവ് ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് ഏത് ഭാര്യയാണ് ആദ്യം മറവ് ചെയ്യേണ്ടത്? അപ്പൊ ഏതെങ്കിലും ഒരു ഭാര്യയെ ആദ്യം കൊണ്ടുപോയി മറവ് ചെയ്താൽ എന്താ അങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യം വരൂല്ലേ? അപ്പൊ അതുകൊണ്ട് മഹാനവരുകൾ ഈ രണ്ട് ഭാര്യമാരുടെ പേര് എഴുതി ഒരു കടലാസിൽ അങ്ങ് നറുക്കിട്ടു. നറുക്കെടുപ്പ്, ആദ്യത്തെ നറുക്ക് ആരതാ വന്നത്? ആ ഭാര്യയെ ആദ്യം കൊണ്ടുപോയി മറവ് ചെയ്തു. മഹാനവരുകൾ അതിൽ നിന്ന് മുഴുവാവുകയാണ്. നോക്കൂ, നിങ്ങള് ഒന്നിലധികം കല്യാണം കഴിഞ്ഞിട്ട് നീതി കാണിക്കുകയാണ് എല്ലാ വിഷയത്തിലും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാനവരുകളുടെ പ്രത്യേകതകൾ ധാരാളമുണ്ട്.
കടം ഉണ്ടല്ലോ പേടിച്ച മാനാണ്. കടം വാങ്ങാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്താ? കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ. നമ്മിൽ ചില ആളുകളുണ്ട് കടം വാങ്ങാൻ ഭയങ്കര ഉഷാറാണ്. എല്ലായിടത്തു നിന്നും കടം വാങ്ങും. എന്റെ കാരണം ഏത് ധൈര്യത്തിലാ വാങ്ങുന്നത്? തിരിച്ചു കൊടുക്കണമെന്ന ചിന്തയില്ലല്ലോ, പിന്നെന്തിനാ വാങ്ങാൻ പേടി? വാങ്ങിയ കടം തിരിച്ചു കൊടുക്കണമെന്ന ചിന്തയില്ലല്ലോ, പിന്നെന്തിനാണ് കടം വാങ്ങാൻ ഒരു പേടി? മുആദുബ്ന ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മഹാനവരുകൾ വളരെ അത്യാവശ്യത്തിന് കടം വാങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. ആ കടം വാങ്ങിയത് യഹൂദികളിൽ നിന്നായിരുന്നു, ജൂതന്മാരിൽ നിന്നായിരുന്നു കടം വാങ്ങിയത്. മഹാനവരുകൾ നിസ്സഹായനാണ്, കടം തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോഴാണ് നേരെ വന്നു ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, നബിയേ, പലർക്കും ഞാൻ കടം തിരിച്ചു കൊടുക്കാനുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. തങ്ങൾ അവരോട് പറഞ്ഞാൽ അവരൊരു എക്സ്ക്യൂസ് എനിക്ക് തന്നാലോ, എനിക്ക് കടം തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് അവർ തന്നാൽ ഞാൻ രക്ഷപ്പെട്ടുവല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദുബ്ന ജബൽ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കടം കൊടുത്തവരോട് സംസാരിച്ചു നോക്കി. പക്ഷേ അവരാരും തങ്ങളെ വാക്കിന് വഴങ്ങിയില്ല. അവർ പറഞ്ഞു, മുആദുബ്ന ജബൽ തങ്ങളെ ഞങ്ങളിൽ നിന്ന് കടം വാങ്ങിയതാണ്, അക്കടം തിരിച്ചു തരാതെ ഞങ്ങൾ പൊരുത്തപ്പെടൂല. എന്തേ തങ്ങളെ വാക്ക് കേട്ടപ്പോൾ അവർ വഴങ്ങാത്തത്? അവർ സ്വഹാബത്തായിരുന്നില്ല, അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല. വക്കാനു മിനൽ യഹൂദ, അവർ ജൂതന്മാരായിരുന്നു, യഹൂദികളായിരുന്നു. യഹൂദികൾ പറഞ്ഞു, കടം തിരിച്ചു തരാതെ പൊരുത്തപ്പെടുന്ന വിഷയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? മുആദുബ്ന ജബൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ സമ്പത്ത് എത്രയാണുള്ളത്? ആ എല്ലാ സമ്പത്തും ഇപ്പോൾ ഇവിടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണം. മുആദുബ്ന ജബൽ തങ്ങളെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇനി ഒരൊറ്റ സമ്പത്തും ബാക്കിയില്ല, എല്ലാ സമ്പത്തും ഞാനിതാ തങ്ങളെ മടിത്തട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇതിലൂടെ എന്റെ കടം വീട്ടണമെന്നല്ലാതെ വേറെ ഒരു നയാ പൈസ പോലും മുആദിന്റെ അക്കൗണ്ടിലില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരിൽ നിന്നെല്ലാം മുആദുബ്ന ജബൽ തങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടോ അവർക്കെല്ലാം ഈ സമ്പത്തിൽ നിന്ന് കടം തിരിച്ചു കൊടുത്തു. അവസാനം ഓരോരുത്തരും കടം അതാ തിരിച്ചു കൊണ്ടുപോയതിന് ശേഷം ഫഖാമ മുആദു ലമാല ലഹു, ആ സദസ്സിൽ നിന്ന് എല്ലാവരും കടം വാങ്ങിപ്പോയതിനു ശേഷം മുആദുബ്ന ജബൽ തങ്ങൾ എണീറ്റ് നിൽക്കുകയാണ്. ആ സമയത്ത് മഹാനവരുടെ കയ്യിൽ ഒരു നയാ പൈസ പോലുമില്ല, എല്ലാ പണവും കടം തിരിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചു. ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചില്ല. എന്തേ കാരണമെന്നറിയാമോ? ആരാന്റെ കക്കടപാട് കയ്യിൽ വെച്ചിട്ട് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ആരാന്റെ കടം തിരിച്ചു കൊടുക്കാതെ ഞാൻ എന്റെ കെട്ടിയവൾക്ക്, എന്റെ സഹധർമ്മിണിക്ക്, എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവളെ ശരീരത്ത് മുഴുവനും പൊന്ന് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ലല്ലോ.
ആരാന്ന് തിരിച്ചു കൊടുക്കാനുള്ള കടം ബാക്കി വെച്ചിട്ട് എന്റെ മക്കൾക്ക് വാഹനം വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ആ സദസ്സിൽ നിന്ന് എല്ലാവരും തിരിച്ചുപോയതിന് ശേഷം അവസാനമായി മുആദുബ്നു ജബല് തങ്ങൾ എണീറ്റ് നിന്നപ്പോ മഹാനവരകളെ കയ്യിൽ ഒരു നയാ പൈസയുമില്ല, കടം തിരിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവം നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോഴുമില്ലേ കടം തിരിച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവരില്ലേ? കയ്യിലില്ലാത്തത് കൊണ്ടല്ല, ഉണ്ടായിട്ടും തിരിച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവരില്ലേ? അതിന്റെ ഗൗരവമൊന്ന് കേട്ടോ. തിരിച്ചു കൊടുക്കാനുള്ള കടം തിരിച്ചു കൊടുക്കാത്ത മനുഷ്യനാണോ? മദീനത്തെ പള്ളിയിലേക്ക് ഒരു മയ്യത്തിനെ കൊണ്ടുവന്നു ബാപ്പ. മദീനത്തെ പള്ളി മുഗർപ്പണ പള്ളിയല്ല, പൈച്ചാറിലുള്ള പള്ളിയല്ല, സുല്ലയിലുള്ള പള്ളിയല്ല, ലോകത്തിൽ ഏറ്റവും മഹത്വമേറിയ പള്ളിയേതാണ്? അക്കത്തെ പള്ളി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മഹത്വമേറിയ രണ്ടാമത്തെ പള്ളി ഏതാണ്? മദീനത്തെ പള്ളിയാണല്ലോ. ആ മദീനത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ട് വന്ന് നിസ്കരിക്കുമ്പോ ആ മയ്യത്തിന്റെ ഭാഗ്യം എത്രയാണ്? ചെറുപ്പക്കാരാ, മദീനത്തെ പള്ളിയുടെ പച്ചക്കുപ്പ കാണും വിധത്തില് ആ റളാ ശരീഫിന്റെ പരിസരത്ത് മദീനത്തെ പള്ളിയുടെ ഹറമില് വാഹനത്തിലൂടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം കാണുമ്പോ ഞാനൊന്ന് മദീനയിൽ മരിച്ചിരുന്നെങ്കിലോ, എന്റെ മരണം, ഞാൻ ലോകത്ത് എവിടെ ജീവിക്കുകയാണെങ്കിലോ എന്റെ മരണമൊന്ന് മദീനയിൽ സംഭവിച്ചിരുന്നെങ്കിലോ, എന്തേ കാരണം എന്റെ മയ്യത്ത് നിസ്കാരം മദീനത്തെ പള്ളിയിൽ നടക്കുകയാണല്ലോ. ആ മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്തല്ലേ ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്? ആ തങ്ങളെ കാണുന്ന വിധത്തില് എന്റെ മയ്യത്ത് മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്നിട്ട് അവസാനം കൊണ്ടുപോയി അതേ ജന്നത്തുൽ ബഖീ എന്ന സ്വർഗമില്ലേ, അത് ഭൂമിയിലുള്ള സ്വർഗമല്ലേ ബാബാ? റൗളാ ശരീഫ് കാണുന്ന വിധത്തില് ജന്നത്തുൽ ബഖീ എന്ന ഭൂമിയിലുള്ള സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ടക്കാനൊരിടം കിട്ടിയാൽ എന്നെക്കാളും വലിയ ഭാഗ്യവാനാരാണുള്ളത്? അങ്ങനെയുള്ള മദീനത്തെ പള്ളിയാണ്. ആ മദീനത്തെ പള്ളിയിലേക്കൊരു മയ്യത്തിനെ കൊണ്ടുവന്നു മുസ്ലിമേ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ഇത് മനസ്സിൽ കുത്തിവെക്കേണ്ടതാണ്. ഒരു മയ്യത്ത് കൊണ്ടുവന്നു മദീനത്തെ പള്ളിയില്. അപ്പോഴാണ് ഒരാള് പോയിട്ട് ഹബീബായ തങ്ങൾ ചെവിയിൽ പറഞ്ഞു, നബിയേ ഈ മയ്യത്തിന് ഒരുപാട് കടങ്ങളുണ്ട്, നബിയേ കടം തിരിച്ചു കൊടുക്കാതെയാണ് ഈ മയ്യത്ത് ഈ മനുഷ്യൻ മരിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, ഈ മയ്യത്തിന് കടമുണ്ടോ? എന്നാൽ ഞാൻ നിസ്കരിക്കൂല. സ്വഹാബത്തെ, നിങ്ങള് നിസ്കരിച്ചിട്ട് മറവ് ചെയ്തോളൂ, ഈ മയ്യത്തിന് ഞാൻ നിസ്കരിക്കൂല. എന്തേ കാരണം? അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ്. കൊടുക്കാനുള്ള കടം വിടാതെ ലോകത്തോട് വിട പറയുക മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമുള്ള വിഷയമല്ല. അതുകൊണ്ടാണ് മുആദുബ്നു ജബലങ്ങള് കൊടുക്കാനുള്ള കടം മുഴുവനും കൊടുത്തു. പിന്നീട് നോക്കുമ്പോ കയ്യിലൊരു നയാ പൈസയുമില്ല. ചില മനുഷ്യന്മാർക്ക് കടം വാങ്ങാൻ ഭയങ്കര തിരിച്ചു കൊടുക്കുമ്പോ ഭയങ്കര ഇടങ്ങേറാണ്, കൊടുക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മുആദുബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ വഫാത്താകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ചരിത്രത്തിൽ കാണാം.
കൊറോണ പോലെയുള്ള ഒരു രോഗം ബാധിച്ചിട്ടാണ് മഹാനവരുകൾ മരിക്കുന്നത്. മഹാനവരുകളുടെ രണ്ട് ഭാര്യമാരും മരിക്കുന്നത് അങ്ങനെയാണ്. പാഴൂൻ എന്ന രോഗം ബാധിച്ചു, അത് കൊറോണയുടെ മറ്റൊരു സഹോദരനാണ്. മാത്രമല്ല മക്കൾ പോലും മരണപ്പെട്ടത് ആ ത്വാഴൂൻ എന്ന രോഗം ബാധിച്ചിട്ടാണ്. നമ്മുടെ ബേജാറ് ഈ കൊറോണ വന്നിട്ട് നമ്മുടെ ഭൗതികമായ വിഷയങ്ങളാണ് നമ്മുടെ ബേജാറെങ്കിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഈ ഷാമിൽ ത്വാഴൂൻ എന്ന രോഗം പടർന്നപ്പോൾ ആ ഷാമിലുള്ള സിറിയയിലുള്ള ജനങ്ങള് പറഞ്ഞു, ഒരിക്കലും ഈ ത്വാഴൂൻ എന്ന രോഗമുണ്ടല്ലോ, ഇതൊരു പ്രളയം പോലെയാണ്. സിറിയയിലുള്ള ഡമസ്കസിലുള്ള ഷാമിലുള്ള ജനങ്ങള് പറയാൻ തുടങ്ങി, ഈ ത്വാഴൂൻ എന്ന രോഗമുണ്ടല്ലോ ഇതൊരു തൂഫാൻ പോലെയാണ്, ഇതൊരു വെള്ളപ്പൊക്കം പോലെയാണ്. ഇല്ല അന്നഹു ലൈസ ബിമാഇ, വെള്ളപ്പൊക്കമാകുമ്പോൾ അവിടെ വെള്ളമുണ്ടാകും, അതേസമയത്ത് ത്വാഴൂനാകുമ്പോൾ വെള്ളമില്ല എന്ന് മാത്രമേയുള്ളൂ. ഒരു വെള്ളമില്ല എന്നൊരു വ്യത്യാസം. വെള്ളപ്പൊക്കമുണ്ടായാൽ തൂഫാൻ ഉണ്ടായാൽ ആ ജലപ്രളയത്തിൽ എല്ലാവരും അങ്ങ് ഒഴുകി പോകും, എല്ലാവരും അങ്ങ് മരിക്കും. എന്നാൽ ഇതുപോലെയാണ് ത്വാഴൂന് എന്ന രോഗം ബാധിച്ചാൽ, ആ രോഗം ബാധിച്ചാൽ എല്ലാവരും അങ്ങ് മരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇതൊരു തൂഫാനാണ്. നാട്ടിലെ സിറിയയിലുള്ള ജനങ്ങൾ മുഴുവനും പറഞ്ഞു, ഈ ത്വാഴൂന് എന്ന രോഗമുണ്ടല്ലോ അതൊരു തൂഫാനാണ്, വെള്ളമില്ല എന്ന് മാത്രമേയുള്ളൂ. പക്ഷേ സിറിയയിലുള്ള ജനങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഈ വിവരം മുആദ് ബിൻ ജബൽ തങ്ങൾക്ക് കിട്ടി. മുആദ് ബിൻ ജബൽ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയാമോ? ഉടൻ തന്നെ ജനങ്ങളുടെ മുന്നിൽ എണീറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ത്വാഴൂന് എന്ന രോഗം ഷാമിൽ പിടികൂടിയപ്പോൾ പടർന്നപ്പോൾ എന്ന രോഗമെന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി മഹാനവരുകൾ സിറിയൻ ജനതയുടെ മുന്നിൽ എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മുആദ് ബിൻ ജബൽ തങ്ങള്, ഓ സിറിയയിലെ ജനങ്ങളെ, ഇന്നഹു ഖദ് ബലഗനി മാ തഖൂലൂൻ, ഈ ത്വാഴൂനിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, ത്വാഴൂനിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അതേസമയത്ത് നിങ്ങളെ ത്വാഴൂനിനെ കുറിച്ച് കുറ്റം പറയണ്ട, നിങ്ങളെ കൊറോണയെ കുറിച്ച് കുറ്റം പറയണ്ട. എന്തേ കാരണമെന്നറിയാമോ? ഈ ത്വാഴൂന് എന്ന രോഗം അനുഗ്രഹമാണ് കേട്ടോ, ഈ ത്വാഴൂന് എന്ന രോഗം അനുഗ്രഹമാണ്. ബാധിച്ച് മരിക്കും കേട്ടോ, അതുകൊണ്ട് ത്വാഴൂന് എന്ന രോഗം അനുഗ്രഹമാണ്. നിങ്ങൾ ഒരിക്കലും ആ രോഗത്തെ കുറ്റം പറയാൻ പറ്റൂല. ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഇതിന്റെ മുമ്പ് ഒരുപാട് മഹാന്മാർ അതിനെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ മഹാന്മാരെ കൊറോണയെ പേടിച്ചതല്ല, ആ മഹാന്മാരാണ് കൊറോണയെ പേടിച്ച് നാം കഴിയുകയാണ്. ഒരു ടെസ്റ്റിന് പോകുമ്പോൾ പേടിയാവുകയാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വരണം, ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല. വീണ്ടും ജനങ്ങളെ കൊറോണയെ പേടിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞു, മുഖർപ്പണയുടെ മാമ്പിളിത്തങ്ങൾ ഉറൂസിന്റെ സദസ്സിലിരുന്ന് ഈ വിനീതന്റെ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയട്ടെ, മറക്കപ്പുറത്തോട് പറയട്ടെ, മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് പെങ്ങളെ, മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ഉമ്മാ. അതേ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളുണ്ടല്ലോ, അവർ പേടിച്ചത് ത്വാഴൂനിനെയല്ല,
അവർ പേടിച്ചത് കൊറോണയല്ല, അവർ പേടിച്ചത് കോവിഡിനെയല്ല. കൊറോണയെക്കാളും ഭീതികരമായ ഒന്നുണ്ട് കേട്ടോ. നിങ്ങൾ കരുതിയത് കൊറോണയാണ് ഏറ്റവും പേടിക്കേണ്ടത് എന്നാണോ? തെറ്റുപറ്റിപ്പോയി ജനങ്ങള്, തെറ്റുപറ്റിപ്പോയി. ആ സ്വാലിഹീങ്ങൾ കൊറോണയെ പേടിച്ചതിനേക്കാളും വലാക്കിൻ ഖാഫൂ അവർ കൊറോണയെക്കാളും ഭീതികരമായ ഒന്നിനെ പേടിച്ചുപോയി. കൊറോണയെക്കാളും ഭീതികരമായ ഒന്നിനെ പേടിച്ചുപോയി. അതെന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ അവന്റെ വീട് വിട്ട് രാവിലെ ഇറങ്ങുകയാണ്. അവന്റെ വീട് വിട്ട് അതിരാവിലെ ഇറങ്ങുമ്പോ ലായദരി, ആ മനുഷ്യൻ അറിയില്ല ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഞാനുണ്ടല്ലോ, ഞാൻ മുഅ്മിനാണോ, ഞാനൊരു യഥാർത്ഥ മുഅ്മിനായിട്ടുണ്ടോ? അതല്ല, ഞാൻ കേവലം തലയിൽ തൊപ്പി വെച്ച് നടന്നവൻ മാത്രമാണോ? മുഖത്ത് താടി രോമങ്ങൾ വെച്ച് നടന്നവൻ മാത്രമാണോ? അഞ്ചേരമാണോ? യഥാർത്ഥ ഈമാൻ എന്റെ മനസ്സിൽ കിടന്നുകൂടിയിട്ടുണ്ടോ? അതല്ല, ബാഹ്യത്തിന് നോക്കുമ്പോ എന്റെ ഈമാനിനൊരു കുറവ് കാണുന്നില്ല. എന്റെ തലയിൽ നല്ല നമ്പർ 1 A+ ഗ്രേഡുള്ള തൊപ്പി കാണുന്നുണ്ട്. എന്റെ മുഖത്ത് ഈമാന് കടന്നുകൂടേണ്ടത് തലയിലല്ലോ, യഥാർത്ഥത്തിലുള്ള ഈമാന് കടന്നുകൂടേണ്ടത് മുഖത്തല്ലോ, യഥാർത്ഥത്തിലുള്ള ഈമാന് കടന്നുകൂടേണ്ടത് കയ്യിലല്ലോ, യഥാർത്ഥത്തിലുള്ള ഈമാന് കടന്നുകൂടേണ്ടത് കൽബിലാണല്ലോ, മനസ്സിലാണല്ലോ. ഈമാനിന്റെ അലകലാണല്ലോ. അപ്പോഴെല്ലാം യഥാർത്ഥത്തിലുള്ള ഈമാന് കടന്നു പേടിച്ചത് ത്വാഊനിനെയല്ല, കൊറോണയല്ല. ത്വാഊന് എന്ന രോഗം സിറിയൻ ജനതയെ പിടിച്ചു കുലുക്കിയപ്പോൾ സിറിയയിലുള്ള സ്വാലിഹീങ്ങൾ പേടി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ഞാൻ ഇപ്പോഴും ആ ഫിത്നയുടെ പിന്നിൽ പോവാണ്. അല്ലാഹ് ഈ അടുത്തൊരു സ്ഥലത്ത് വന്നില്ല എന്ന് കണ്ടാൽ ഞങ്ങൾ വന്നാൽ നിങ്ങൾ വന്ന് പ്രസംഗിക്കരുത്, പ്രസംഗിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പേടിപ്പിച്ചുപോൽ പ്രസംഗത്തിന് വേണ്ടുന്ന ഈ ഉസ്താദ് തന്നെ കരഞ്ഞുകൊണ്ട് ഈ സംഘാടകരോട് പറഞ്ഞുപോൽ. ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. സുബ്ഹാന ജല്ല ജലാൽ. ഒരു സ്ഥലത്ത് പോയി ദീന് പറഞ്ഞു കൊടുക്കാൻ ആരാന്റെ വാക്ക് കേൾക്കേണ്ടി വരുന്ന ഗതികേൾ പണ്ഡിതന്മാർക്ക് വരുന്നു എങ്കിൽ പാവം ഞാൻ ആ ഉസ്താദിനെ കുറിച്ച് ഒന്നും പറയല്ല. അവരെ ഞങ്ങളൊക്കെ സ്നേഹിക്കുകയാണ്. പക്ഷെ എന്നാലും അനുസരിച്ച് ദീനിനെ കൊണ്ടുപോവാണ്. നമ്മിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ അവനനുസരിച്ച് ദീനം കൊണ്ടുപോകാൻ പാടില്ല. നമ്മള് പേടിക്കേണ്ടത് അതിനെയാണ്, രോഗങ്ങളെയല്ല. രോഗങ്ങൾ വന്നാൽ ചിലപ്പോൾ മരിച്ചു പോകും. മരിച്ചാൽ എന്തേ ഷഹീദിന്റെ പ്രതിഫലം കിട്ടും? ഈമാനുണ്ടോ സ്വർഗത്തിലെത്തൂ? അതേ സമയത്ത് ഞാനൊരു ഒറിജിനൽ മുഅ്മിനായിട്ടില്ലേ? ഞാനൊരു മുഅ്മിനല്ല, ഒരു മുനാഫിഖാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാങ്കിട്ടി മരിക്കാൻ പോലും കഴിയില്ലല്ലോ. ചരിത്രത്തിൽ കാണാം, മുആദ് ഇബ്ന ജബൽ തങ്ങളോട് ജനങ്ങൾ വന്ന് പറയുകയാണ്. സിറിയൻ ജനത വന്നിട്ട് മുആദ് ഇബ്ന ജബൽ തങ്ങളോട് പറഞ്ഞു, ഉദുഉല്ലാഹ അൻ യർഫഅ അന്നാ ഹാദ റിജ്സ. അല്ലയോ മുആദ് ഇബ്ന ജബൽ തങ്ങളെ, ഈ തഊൻ എന്ന രോഗമുണ്ടല്ലോ, ഈ സിറിയൻ നാട്ടിൽ നിന്ന് ഉയർന്നു പോകാൻ നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ.
ഇതൊരു അപകടമാണല്ലോ. മുആദ്ബിന് ജബല് തങ്ങളെ നാട്ടുകാരോട് പറയാണ്, ആര് പറഞ്ഞു ഇത് അപകടമാണെന്ന്? ആര് പറഞ്ഞു ഇത് അപകടമാണെന്ന്? ഒരിക്കലും ഇത് അപകടമല്ല. നിങ്ങൾക്ക് മുമ്പ് കുറെ സ്വാലിഹീങ്ങൾ മരിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ മാർഗമായ രോഗം ബാധിച്ച് ആര് മരിച്ചുവോ നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉത്തേജിച്ചവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. പക്ഷേ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഒരു നാല് കാര്യമുണ്ട്. ഇന്നത്തെ മുഖർപ്പണ ഉറൂസിന്റെ സദസ്സിലും എനിക്ക് പറയാനുള്ളത് ആ നാല് കാര്യമാണ്. ആ നാല് കാര്യമാണ് എനിക്ക് ഇന്നത്തെ സദസ്സിൽ പറയാനുള്ളത്. ബലിതങ്ങളെ ശാമുകാരോട് പറഞ്ഞ വാക്യം ആണെന്നറിയാമോ? ഒരു നാല് കാര്യം ലോകത്ത് വരാനുണ്ട് നാട്ടുകാർ. ആ നാല് കാര്യം നാടുകളിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മരിക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾ മരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ആ നാല് കാര്യം ലോകത്ത് വന്നു പോയാൽ പിന്നീടുള്ള ജീവിതം അപകടമാണ് കേട്ടോ. പിന്നീടുള്ള ജീവിതം മനസ്സിന് വിഷമുള്ള ജീവിതമാണ് കേട്ടോ. പിന്നീടുള്ള ജീവിതം ദുഃഖകരമായ ജീവിതമാണ് കേട്ടോ. മരിക്കാൻ കൊതിക്കണമെന്നല്ല, മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല. ചിലര് പറയും എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഈ അല്ല പലരെയും തിരിച്ചു വിളിക്കുന്നുണ്ട്, എന്നോട് വിളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിലർ പറയും. ഈ അടുത്തൊരു ബാല്യക്കാരനാ മെച്ചത്, അവൻ ആകെ ഒരു വയസ്സുള്ളത് ആകെ 30 വയസ്സാണ്. അവൻ എന്തിനാ റബ്ബ് കൊണ്ടുപോയത്? അവന് ഇനിയും സമൂഹത്തിന് ആവശ്യമല്ലേ? എന്നെ ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മരിക്കുന്നതിന് ആഗ്രഹിക്കാൻ പാടില്ല. ലാ യത്തമന്ന അഹദുക്കും അൽ മൗത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എങ്ങനെ പറയാം? അല്ലാഹുവേ, മൻ അഹയ്തഹു മിന്നാ ഫഹയ്യി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്നാ ഫതവഫഖു അലൽ ഈമാൻ. നീ എന്നെ ഇൻകാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ ഫഹയ്യിനി വഇൻകാനത്തിൽ മമാത്തു ഖൈറൻ ലീ ഫതവഫനി. എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ്, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ നീ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. ചില ഉമ്മമാര് വിചാരിക്കും ഭർത്താവിന്റെ വീട്ടില് കണ്ണീരുകൊണ്ട് കൈ കഴുകുന്നെങ്കിൽ, ഭർത്താവിന്റെ വീട്ടിൽ ഇടങ്ങേറുകളും പ്രയാസങ്ങളും സഹിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മ അവിടുന്ന് ദ്വാരന്നു പോകും, ആ സഹോദരി അവിടെ ദ്വാരന്നു പോകും. റബ്ബേ, നീ ഇത് കാണുന്നുണ്ടല്ലോ, എന്തിനാണ് നീ ഈ ഭൂമിയിൽ എന്നെ ബാക്കി വെച്ചിട്ടുള്ളത്? എന്നെ ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിലോ. ദ്വാ ചെയ്യാൻ പാടില്ല, ദ്വാ ചെയ്യാൻ പാടില്ല. അങ്ങനെ ദ്വാ ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത് നീ ആത്മഹത്യയെ ആഗ്രഹിക്കുന്നു എന്നതിന് തുല്യമാണ് എന്ന് നീ മനസ്സിലാക്കണം. പിന്നെ ദ്വാക്കേണ്ടത് എങ്ങനെയാ? ജീവിതമാണ് എനിക്ക് ഹൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ, മരണമാണ് ഹൈറെങ്കിൽ നീ എന്നെ മരിപ്പിക്കണേ അല്ലാ. അങ്ങനെയാണ് നാല് കാര്യമുണ്ട്. ആ നാല് കാര്യം നിങ്ങളെ നാളുകളിൽ വന്നാൽ പിന്നീട് നിങ്ങൾ മരിക്കുന്നതായിരിക്കും നല്ലത്. അക്കാലത്ത് വരുന്ന ഒരു രോഗവും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഏതാണ് ആ നാല് കാര്യമെന്നറിയാമോ? സിറിയൻ ജനത മുആദ്ബിന് ജബല് തങ്ങളോട് ചോദിച്ചു, വമാഹുന്ന, ആ നാല് കാര്യം ഏതാണെന്നൊന്ന് പറയാമോ? മുആദ്ബിന് ജബല് തങ്ങളെ പറയുകയാണ്, യഅതി സമാനം യൽഹറു ഫീഹിൽ ബാത്തിലു. ഒരു കാലം വരാനുണ്ട് സിയക്കാരെ, ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അന്ന് പാത്യുലായ കാര്യങ്ങൾ വെളിവാകുകയാണ്. അന്ന് സത്യത്തിന് വിലയില്ല, അന്ന് സത്യത്തിന് മൂല്യമില്ല. അന്ന് സത്യം ആരെങ്കിലും ഒരാള് പറഞ്ഞുകൊടുത്താൽ സത്യത്തിന് പ്രസക്തിയില്ല.
ഏതെങ്കിലും ഒരു പള്ളി പള്ളിയിലെ മിഹ്റാബിൽ നിന്ന് ആ പള്ളിയിലെ ഉസ്താദ് നാട്ടുകാരോട് സത്യം പറഞ്ഞു കൊടുത്താൽ അതേ പിറ്റത്തെ വെള്ളിയാഴ്ച മഹല്ല കമ്മിറ്റിക്കാരെ മീറ്റിംഗ് കൂടുകയാണ്. ഈ മൊലിയാരെ നമ്മുടെ നാട്ടിന് പറ്റില്ല. എന്തേ കാരണം എന്നറിയുമോ? സത്യം തുറന്ന് മുഖം നോക്കി പറയുന്നയാളാണ്, ഹക്ക് പറയുന്ന ആളാണ്. ഇപ്പോഴത്തെ ഓരോ നാട്ടുകാർക്ക് വേണ്ട മൊയിലിയാരെങ്ങനെയുള്ള മൊയിലിയാരാണെന്നറിയോ? ഞാൻ മുഹർപ്പണയെ കുറിച്ച് പറയുകയല്ല. ഇവിടെയുള്ള നാട്ടുകാര് നല്ല നാട്ടുകാരാണ്, ഇവിടെയുള്ള കമ്മിറ്റിക്കാര് നല്ല കമ്മിറ്റിക്കാരാണ്, ഇവിടെയുള്ള ഉസ്താദുമാര് നല്ല ഉസ്താദുമാരാണ്. അതേ സമയത്ത് ചില നാട്ടുകാരെ കണ്ടില്ലേ? അവർക്ക് പള്ളിയിലെ ഇമാമായി കിട്ടേണ്ടുന്ന മുസ്ലിയാർ ആരാണെന്നറിയാമോ? അവരെ മിമ്പറിൽ കയറിയിട്ട് ഖുതുബയോതുന്ന ഉസ്താദ് ആരാണെന്നറിയാമോ? ഇവർ പറഞ്ഞതനുസരിച്ച് ദീൻ പറയാനാണ്. ആ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ആ നാട്ടുകാരനോട് പറഞ്ഞാൽ പിന്നെ നാട്ടുകാരന് തിരുത്താനുള്ള മനസ്സ് വരില്ല. ആ നാട്ടുകാരൻ മഹൽ കമ്മിറ്റിക്കാർ ബന്ധപ്പെടുകയാണ്, എന്തതാ ഈ ഉസ്താദിന് നമുക്ക് ആവശ്യമില്ല, ഇദ്ദേഹം സത്യം തുറന്ന് പറയുന്ന ആളാണ്, ഇദ്ദേഹത്തെ നമുക്ക് ആവശ്യമില്ല, അദ്ദേഹത്തെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പായി ഉസ്താദിനെ പിരിച്ചുവിടുന്ന നാട്ടുകാരാണ്. എന്തേ കാരണം എന്നറിയുമോ? സത്യം പറയുന്നതിന് പ്രസക്തിയില്ല, ഹക്ക് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമില്ല. ഒരു നാട്ടിലേക്ക് വാള് പറയാൻ ഒരു മുസ്ലിയാരെ വിളിച്ചാൽ ആ മുസ്ലിയാർ വന്നിട്ട് നാട്ടുകാരോട് വാള് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് നാട്ടുകാർക്കിടയിൽ സൂചിപ്പിച്ച് ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരാ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത ഉറൂസിന്റെ തീരുമാനത്തിന് ഡേറ്റ് കുറിക്കുമ്പോ ആ മുസ്ലിയാരെ നമുക്ക് വീണ്ടും വാള് വിളിക്കണമെന്ന് പറയുമ്പോ അതേ കൂട്ടാക്കുന്നില്ല. എന്തേ കാരണം എന്നറിയുമോ? കാരണം കഴിഞ്ഞ വർഷം വന്നിട്ട് ഹക്ക് പറഞ്ഞു പോയ ആളാണ്, അദ്ദേഹത്തിനെ വിളിക്കണ്ട. സിറിയൻ ജനതയോട് മുഅവിന് ജബല് തങ്ങൾ പറയാണ്, അങ്ങനെയുള്ളൊരു കാലം വന്നാൽ പിന്നെ കൊറേ ജീവിച്ചിട്ട് കാര്യമില്ല ബാബാ, പിന്നെ മരിക്കുന്നതാണ് നല്ലത്. ഇത് പറഞ്ഞതിന് ശേഷം മുഅവിന് ജബല് തങ്ങള് വീണ്ടും വീണ്ടും പറയുകയാണ്, അതേ രണ്ടാമതൊരു കാര്യം എന്താണെന്നറിയാമോ? الرجل على دين ويمسي على آخر ഒരു മനുഷ്യന് രാവിലെയാകുമ്പോൾ ഒരു മതത്തിലാണ്, വൈകുന്നേരമാകുമ്പോൾ ആ മതത്തിൽ നിന്ന് പുറത്താണ്. രാവിലെ ഇസ്ലാമിലുള്ള മനുഷ്യൻ, രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെയുള്ള കാലം വന്നോ പിന്നെ അവിടെ മരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇന്ന് കണ്ടില്ലേ മുസ്ലിമാണെന്ന് പേര് വെച്ച് നടക്കുന്നവരെ? കണ്ടില്ലേ അവർ ഏത് മതക്കാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചില ചെറുപ്പക്കാരുടെ തലയിലുള്ള ഹെയർ സ്റ്റൈല് കണ്ടില്ലേ? എടാ ചെറുപ്പക്കാരാ, നീ ആരെ കണ്ടിട്ടാടാ ദീൻ പഠിച്ചത്? നിന്റെ നേതാവാരാണടാ? നീ അവലംബിക്കുന്ന ഫണ്ടമെന്റൽ ഗ്രന്ഥമേതാണടാ? നീ സൃഷ്ടാവായി അംഗീകരിക്കുന്ന റബ്ബാരാണടാ? അല്ലാഹുവിനെയല്ലേ നീ റബ്ബായി കാണുന്നത്? ഖുർആനെയല്ലേ നീ വേദഗ്രന്ഥമായി കാണുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ നീ നിന്റെ നേതാവായി കാണുന്നത്? നിന്റെ റോൾ മോഡലായി കാണുന്നത്? അതേ സമയത്ത് തങ്ങളെ നേതാവായി കാണുന്ന നിന്റെ തലയിലുള്ള ഹെയർ സ്റ്റൈലിന്റെ ഒരു മുസ്ലിമാണോ എന്ന് പോലും സംശയിപ്പിക്കുന്ന വിധത്തിൽ കാണുന്നതെന്ത്? അങ്ങനെയൊരു കാലം വന്നില്ലേ പെങ്ങളെ? മുഖർപ്പണയിൽ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, പഴയ
പഴയ കാലത്ത് സുല്യ പരിസരത്തുള്ള ഉമ്മമാർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ പരിസരത്തുള്ള ഉമ്മമാർക്ക് ഒരു കണ്ടക്ട് ഉണ്ടായിരുന്നു. ആ ഉമ്മമാരെ മുഖത്തേക്ക് നോക്കാൻ ഒരു മനുഷ്യനും ധൈര്യം കാണിച്ചിരുന്നില്ല. എന്തേ കാരണമെന്നറിയാമോ? ആ ഉമ്മമാരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവരുടെ ശരീരത്തിലെ ഒരു ഭാഗം പോലും തുറന്ന് കാണൂല. അവരെ മുഖം മറക്കാതെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് കണ്ടില്ലേ നമ്മുടെ സമുദായത്തിലുള്ള ഉമ്മമാരെ? കണ്ടില്ലേ? വാള് കേൾക്കാൻ വലിയ ഉഷാറാണ്. അതേ, എനിക്ക് നിങ്ങളെ വാള് കേൾക്കാൻ വലിയ താല്പര്യമാണ്. യൂട്യൂബിലൂടെ ഞാൻ എപ്പോഴും വാള് കേൾക്കുന്നത് ഉസ്താദിന്റെ വാളാണ്. എന്നാൽ വാള് കേൾക്കുന്ന ഉമ്മ പോലും, വാള് കേൾക്കുന്ന സഹോദരി പോലും വീട് വിട്ടിറങ്ങിയാലോ മുഖം തുറന്നിട്ട് കണ്ട് കാണുന്ന അന്യ പുരുഷന്മാർക്ക് വിടുവനു മുഖം കാണിച്ചിട്ട് അങ്ങാടി തെരുവുകളിലൂടെ വരസുകയാണല്ലോ ഉമ്മ. അറിയുമോ, സ്വർഗത്തിലെ നിങ്ങളുടെ രാജ്ഞി ഇല്ലയോ ആരാണെന്നറിയാമോ? സയ്യിദത്തുന ബീവി ആയിഷ. എന്റെ സദസ്സിൽ എന്റെ സംസാരം ശപിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മപ്പെങ്ങന്മാരോട് വേണ്ടി ഇപ്പൊ എല്ലാ ഗ്രൂപ്പുകളിലും താരം കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ആ പെങ്ങൾക്കല്ല നമ്മുടെ ഉമ്മമാരുടെ ഇന്ന് മിണ്ടിയാൽ വാട്സപ്പിൽ പലയിടത്തും എത്തും. ഇന്ന് മിണ്ടിയാല് നേരെ പറയുള്ളൂ നിർത്തും. മിണ്ടിയാല് വാട്സപ്പിൽ അങ്ങ് പോകും, അനങ്ങിയാല് വാട്സപ്പിൽ പോകും. വയസ്സായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആവേശത്തിന് പ്രായമായിട്ടില്ല, അദ്ദേഹത്തിന്റെ പിന്നെ ആദർശത്തിന് പ്രായമായിട്ടില്ല. അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഭക്ഷണം കഴിച്ചുവന്ന അല്ലാഹുവേ, നീ ആ വീട്ടുകാർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഭക്ഷണം ഉണ്ടാക്കി തന്ന ആ വീട്ടിലെ ഉമ്മമാർക്കും പുരുഷന്മാർക്കൊക്കെ നീ ഇരു വീട്ടിലും ഖൈർ നൽകണേ റഹ്മാനെ. എല്ലാവർക്കും അവസാനം വെച്ചു തീർക്ക. അപ്പോ ഇത് പൊക്കറ്റ് ചെയ്ത ഭാഗത്ത് ആണുങ്ങളെ ഭാഗത്തേക്ക് അല്ലേ അത് കൊടുത്തു തന്നെ രണ്ട് പൊക്കറ്റ് കൊടുത്തു എന്നറി. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് രണ്ട് പൊക്കറ്റ്, ആണുങ്ങളെ ഭാഗത്തേക്ക് ഒരു പൊക്കറ്റ്. ഖുർആൻ പറഞ്ഞത് ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയീന, ആണുങ്ങളെ ഭാഗത്തേക്ക് രണ്ട്, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ഒന്ന്. അതേ സമയത്ത് മൊഗർപണയുടെ സദസ്സിലേക്ക് നോക്കുമ്പോ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് രണ്ട് പൊക്കറ്റ്, ആണുങ്ങളെ ഭാഗത്ത് ഒരു പൊക്കറ്റ്. ആയിക്കോട്ടെ, കാരണം പെണ്ണുങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല സംഭാവന ഇടും. അള്ളാഹു തആല ഈ ഉമ്മമാർക്കൊക്കെ നല്ല ബർക്കത്തേയട്ടെ, സഹോദരിമാർക്കൊക്കെ നല്ല ബർക്കത്തേയട്ടെ. ഇനി ഇൻഷാല്ലാ നിങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുമ്പോ കൊണ്ടുവരില്ല അല്ലെ മുസാബത്ത് ലാസ്റ്റ്. ആ നല്ല സംഭാവന തരിക. ആദ്യത്തെ സസല്ലേ റജബ് മാസമാണ്, രാജാതങ്ങളെ മാസമാണ്, നബിസലാസങ്ങൾ മിഅ്റാജിന് പോയ മാസമാണ്, നിസ്കാര സമ്മാനമായി കിട്ടിയ മാസമാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു പറഞ്ഞു തന്നാല് ഞാൻ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, പണ്ഡിതന്മാരെ നിങ്ങളോട് എന്തെങ്കിലും ഒരു ദീനിന്റെ കാര്യം പറഞ്ഞു തരുന്നത് അത് നിങ്ങളെ നല്ലതിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞത് സത്യമാണ് എന്ന് ഉറപ്പാണല്ലോ, നിങ്ങൾ അതനുസരിച്ച് ജീവിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു പിന്നെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ദീന് പറയേണ്ടത് പണ്ഡിതന്മാരാ. പണ്ഡിതന്മാരൊരു കാര്യം അവർ ദീനിപരമായി ഇസ്ലാമിന്റെ നിയമം പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കേണ്ടെന്ന് ഇവിടുത്തെ മോമിനികളെ മോമിനാത്തുകളെ ബാധ്യതയാണ്. പിന്നെ അതിനെതിരെ ഫേസ്ബുക്കിൽ വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ഞോ 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 എന്ന് പറഞ്ഞിട്ട് നടന്നാൽ റബ്ബ് നിങ്ങളെ കൈയോടെ പിടിക്കൂന്നല്ലാതെ അതുകൊണ്ട് ഒന്നും ഇവിടെ പണ്ഡിതന്മാർക്ക് സംഭവിക്കാൻ പോവില്ല. ഇത് ഞാൻ സാന്ദർഭികമായി പറയാം. നിങ്ങൾക്ക് സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിന്റെ കവാടത്തിന്റെ താരത്ത് നിന്ന് വാതിൽ തുറന്നു തരാൻ ഒരു രാജ്ഞിയുണ്ട്, നേതാവിധിയുണ്ട്. സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മമാരെ
റോട്ടിലൂടെ നടക്കുമ്പോ മുഖം തുറന്ന് വെച്ച് നടക്കുന്ന ഉമ്മാരാണെന്ന് അറിയാമോ? സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോകുമ്പോ, ഷോപ്പിംഗ് മാളിൽ പോകുമ്പോ മുഖം തുറന്ന് വെച്ച് പോകുന്ന സഹോദരി ആരാണെന്ന് അറിയാമോ? ലജ്ജയില്ലാതെ പെണ്ണാണ് കിട്ടൂ. ഏതെങ്കിലും ഒരു ഉമ്മയോ ഏതെങ്കിലും ഒരു പെങ്ങളോ റോട്ടിലൂടെ പോകുമ്പോ മുഖം തുറന്ന് വെച്ച് പോയാ ആ ഉമ്മാക്ക് ലജ്ജയില്ല, ആ സഹോദരിക്ക് നാണമില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അറിയുമോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മദീനത്തെ പള്ളിയിലെ റൗളാ ഷെരീഫിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മുത്തു നബി തങ്ങളെ താരത്തേക്കിരുന്നു. ആയിഷ ബീവി പറയാണ്, അവിടെ എന്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നപ്പോ പലപ്പോഴും ഞാൻ അവിടെ ചെല്ലാറുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ എന്റെ മുഖം തുറന്നു വെച്ചു പോകും. ഇതേ കാരണം അവിടെ വിശ്രമിക്കുന്നത് എന്റെ ഭർത്താവാണല്ലോ. എന്റെ ഭർത്താവിന്റെ മുന്നിൽ എനിക്ക് മുഖം മറക്കേണ്ടതില്ലല്ലോ. പിന്നീട് രണ്ടാമതായി അവിടെ മറവ് ചെയ്യപ്പെടുന്നത് ആരെയാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളെയാണ്. റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആരാണ്? എന്റെ ബാപ്പയാണ്. എന്റെ ബാപ്പയെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ പലപ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോൾ എന്റെ മുഖം തുറന്നിരിക്കും. എനിക്കതൊരു വിഷയമല്ല. എന്തേ കാരണം എന്നറിയുമോ? കാരണം അവിടെ കിടക്കുന്നതും എന്റെ ഭർത്താവാണ്, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്റെ ബാപ്പയാ. ബാപ്പാന്റെ മുന്നിൽ ചെല്ലുമ്പോ മുഖം തുറക്കേണ്ടതിൽ മുഖമറക്കേണ്ടതില്ലല്ലോ. അതേ സമയത്ത് പിന്നീട് മൂന്നാമത്തൊരു ഖബർ വന്നു. മുഖർപ്പ ഉറൂസിന്റെ സദസ്സിലിരുന്ന് ഈ വിനീതന്റെ ശബ്ദം ശവിച്ചു കൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, മരിക്കുന്ന സമയത്ത് ഈമാങ്കിടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഉമ്മപ്പെങ്ങന്മാരോട് ഞാൻ പറയാണ്, മൂന്നാമത്തൊരു ഖബർ അവിടെ വന്നു. അക്കബർ ആരുടേതാണെന്നറിയുമോ? ഉമറുൽ ഫറൂഖ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫറൂഖ് തങ്ങളുടെ ഖബറാണ്. ഉമറുൽ ഫറൂഖ് തങ്ങൾ ഖബർ വന്നപ്പോ പിന്നീട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് മുഖം തുറന്നു വെക്കാറില്ല. എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാറില്ല. എന്തേ കാരണം എന്നറിയുമോ? ഒരു ഭാഗത്ത് കിടക്കുന്നതിന്റെ ഭർത്താവാണ്. ശരിയാണ്, ൾക്കും എനിക്കും രക്തസംബന്ധമില്ലല്ലോ. നമ്മൾ തമ്മിൽ കാണാൻ പറ്റിയവരല്ലല്ലോ. നമ്മൾ തമ്മിൽ തൊടാൻ പറ്റിയവരല്ലല്ലോ. മൂന്നാമതായി മഹാനവരുകൾ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം ഞാൻ അവിടെ പോയി നോക്കുമ്പോ മുഖം തുറന്നു വെക്കാറില്ല. ശരീരം മറക്കാതെ പോകാറില്ല. നിങ്ങളൊന്ന് ആലോചിക്കണേ പെങ്ങളെ, ആലോചിക്കണേ ഉമ്മമാര്. കബറിൽ കിടക്കുന്ന കബറാളികളെ മുന്നിൽ പോലും അക്കബറിൽ കിടക്കുന്ന തരഞ്ഞ പുരുഷനായപ്പോ മുഖം തുറന്നു വെക്കാന് മനസ്സ് വന്നില്ല എന്നാ പറഞ്ഞത്. ആയിഷ ബീവിയുടെ പിങ്കാളികളല്ലേ ഉമ്മ നിങ്ങള്? കേവലം ആയിഷ എന്ന് പേര് വെച്ച് നടന്നത് കൊണ്ടായോ? ചെറുപ്പത്തിൽ ബാപ്പ വെച്ച പേരല്ലേ ചെറുപ്പത്തിൽ ഉമ്മ വെച്ച പേരല്ലേ അത്? ചെറുപ്പത്തിൽ വെല്ലുപ്പ വെച്ച പേരല്ലേ അത്? ചെറുപ്പത്തിൽ വെല്ലുമ്മ വെച്ച പേരല്ലേ അത്? എന്തിനാണ് ബാപ്പ നിങ്ങൾക്ക് ആ പേര് വെച്ചത്? എന്തിനാണ് ഉമ്മ നിങ്ങൾക്ക് ആ പേര് വെച്ചത്? ആയിഷ ബീവിയുടെ വറക്കത്ത് കിട്ടാനാണല്ലോ. നിങ്ങൾ ആയിഷ ബീവിയുടെ പിൻഗാമികളായി നടക്കണ്ടയോ? സാന്ദർഭികമായി ഞാൻ പറയാണ്. ജബല് തങ്ങൾ പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു വരൂ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് മടങ്ങി വരികയാണ്. ജബല് തങ്ങൾ പറഞ്ഞു, നാല് കാര്യമുണ്ടായാൽ അന്ന് നിങ്ങൾ മരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറെ ജീവിക്കാനൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പിന്നെ ലോകം നാശത്തിലേക്ക് നീങ്ങുന്ന കാലമാണ്. അതിൽ രണ്ടാമതായി പറഞ്ഞത് എന്താണ്? ഒരു മനുഷ്യൻ പ്രഭാതത്തിലുള്ള സമയത്ത് മുസ്ലിമാണ്, വൈകുന്നേരമായ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താ.
ഇപ്പൊ കണ്ടില്ലേ അതേ ശരീരത്തിൽ പർദ്ദ ധരിച്ചിട്ടുള്ള സ്ത്രീകള് കണ്ടാണെന്ന ഏതോ ഒരു അമ്പലത്തിൽ പോയി തുള്ളിക്കളിക്കുകയാണ് സൗഹൃദങ്ങൾ നമ്മുടെ നാടിന്റെ അനിവാര്യമാണ് സൗഹൃദങ്ങൾ നമ്മുടെ നാടിന്റെ ആവശ്യമാണ് എന്താണ് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മതമൈത്രി എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസിയുടെ ആചാരമനുസരിച്ച് നടക്കലല്ലോ മുസ്ലിം മുസ്ലിമിന്റെ ആശയമനുസരിച്ച് നടക്കണം ഇതര മതവിശ്വാസികൾ അവരുടെ ആശയമനുസരിച്ച് നടക്കണം പക്ഷേ തമ്മിൽ അടിക്കരുത് അക്രമം പാടില്ല ഒരു ആചാരം മറ്റൊരു ആചാരക്കാരെ മറ്റൊരുക്കാരെ കുറ്റം പറയാൻ പാടില്ല ഇൻസെറ്റ് ചെയ്യാൻ പാടില്ല പുച്ഛിക്കാൻ പാടില്ല അപമാനിക്കാൻ പാടില്ല നിന്ദിക്കാൻ പാടില്ല അതേ സമയത്ത് ഞാൻ പറയുന്നത് അതല്ല ശരീരത്തിൽ പർദ്ദ ധരിച്ചിട്ടുള്ള മുസ്ലിം പെണ്ണ് ഏതോ ഒരു അമ്പലത്തിൽ പോയി അവളെ ദേഹ ശൈത്താന് വന്നുപോ അവൾ അവിടെ വെച്ച് പർദ്ദയും ധരിച്ച് തുള്ളിക്കളിക്കുകയാണ് അതിന്റെ വീഡിയോകൾ വാട്സപ്പുകളിലൂടെ വൈറലാവുകയാണ് മുസ്ലിം ഉമ്മമാരെ നമുക്കിത് കാണാൻ കണ്ടാല് സഹിക്കുന്നില്ല നമുക്കിത് കാണാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളൊരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് പ്രഭാതമായാൽ മുസ്ലിമാണ് വൈകുന്നേരമായാൽ ഇവൻ എന്തായിനെ അറിയില്ല രാവിലെ കച്ചവടത്തിന് പോകും നല്ല മട്ടിലാണ് കച്ചവടത്തിന് പോകുന്നത് വൈകുന്നേരം തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ ഇവന്റെ കച്ചവടത്തിൽ ഇവൻ ഏതൊക്കെ ഇടപാടുകളാണ് നടത്തിയത് ഇവൻ ആരെയൊക്കെ പറ്റിച്ചു ആരെയൊക്കെ വഞ്ചിച്ചു ആരാനിൽ നിന്നെല്ലാം പണങ്ങൾ തട്ടിയെടുത്തു ചതിച്ചു കൊള്ളയടിച്ചു കട്ടെടുത്തു മോഷ്ടിച്ചു എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ വീട്ടിൽ വരികയാണ് നീ ഏത് ആദർശവുമായിട്ടാണ് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നീ ഏത് സന്ദേശവുമായിട്ടാണ് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇങ്ങനെയുള്ളൊരു കാലം വന്നാൽ അന്ന് കുറെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല വായതുബിന് ജബൽ നിങ്ങൾ പറയാണ് എന്നിട്ട് മഹാൻ വരികൾ പറയാണ് ആ മുസ്ലിമായ മനുഷ്യന് ജീവിക്കുമ്പോ അവനൊരു ഉൾക്കാഴ്ചയില്ല അവൻ മരിക്കുമ്പോൾ അവനൊരു ഉൾക്കാഴ്ചയില്ല മുസ്ലിം അതേ കണ്ടുകാണുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് തുള്ളിക്കളിക്കേണ്ടവനല്ല മുസ്ലിമിനൊരു ആദർശമുണ്ടല്ലോ ഇവിടെ ആർക്കാണ് ഇസ്ലാമിനെ പോലെയുള്ള ആദർശം പറയാനുള്ളത് ആർക്കാണ് ഇസ്ലാമിനെ പോലെയുള്ള ഒരു ആദർശം പറയാനുള്ളത് ആർക്കാണ് ഇസ്ലാമിനെ പോലെയുള്ള ഒരു ആദർശം പറയാനുള്ളത് പപ്പ ഏത് മതത്തിലാണ് നഖം എങ്ങനെ വെട്ടണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഏത് മതത്തിലാണ് എങ്ങനെ മിസ്വാക്ക് ചെയ്യണം ബ്രഷ് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിൽ പഠിപ്പിച്ചു ഏത് മതത്തിൽ പഠിപ്പിച്ചു പിന്നെന്തിനു നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് തിരിയണം അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് എങ്ങനെ നഖം വെട്ടണം ഇസ്ലാം പഠിപ്പിച്ചു പക്ഷെ ഞാനും നിങ്ങൾ അങ്ങനെ നഖം വെട്ടുന്നുണ്ടോ എങ്ങനെ നഖം വെട്ടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു പക്ഷെ ചോദിക്കട്ടെ ഞാനും നിങ്ങളും അങ്ങനെ നഖം വെട്ടുന്നുണ്ടോ നഖം വെട്ടുന്നതിനൊരു ക്രമമുണ്ട് നഖം വെട്ടുന്ന സുന്നത്താണല്ലോ അതിനൊരു ക്രമമുണ്ടല്ലോ എങ്ങനെയാ നഖം വെട്ടേണ്ടത് എല്ലാരും ഇങ്ങോട്ട് നോക്ക് നഖം വെട്ടേണ്ടെന്ന രൂപം എങ്ങനെയാ പത്ത് വിരലുകൾ ഈ പത്ത് വിരലിലും നഖണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ കൈബുക്ക് ആ മനസ്സിലാകണ്ട് അള്ളാഹു തആല വർക്കത്തെയട്ടെ അള്ളാഹു തആല വർക്കത്തെയട്ടെ എനിക്കെന്തറബേ ഒരു ചണ്ടി പോയെ അള്ളാഹു തആല വർക്കത്തെയട്ടെ എനിക്കെന്തോ അറിയില്ല ഞാൻ സാധാരണ ഗതിയിൽ ഇത്രയും ഒച്ച എടുത്തിട്ട് വെള്ളം അറിയാറില്ല ഞാൻ വളരെ സൗമ്യമായിട്ട് ആൾ തരുന്ന ആളാണ് ആ സമയത്ത് ഇന്ന് മുഖർപ്പണില് നിങ്ങളെ മുന്നിൽ വേറെ വരുമ്പോ എന്തോ ഒരു നമ്മളെ സിദ്ദീഖിലെ വീട്ടിൽ ഭക്ഷണം കഴിച്ചതിന്റെ പുറത്ത് ഓവറായിരിക്കും അള്ളാഹു തആല സന്തോഷം നൽകട്ടെ എന്തോ ഒരു ആവേശം കിട്ടുക ഞാൻ ആവേശം കാണിക്കുമ്പോ നിങ്ങൾ കരുതണ്ട നാളെ വേദില്ല നാളെ എനിക്ക് ജോക്കട്ടയിൽ വേണം ജോക്കട്ട അഞ്ജുമാൻ സംഘടിപ്പിച്ച വേദ ഇന്നലെയും പ്രഭാഷണം ഉണ്ടായിരുന്നു ഇന്നലെ മൂടുവിതർക്കടുത്ത് കാർക്കള ഷിർലാൽ എന്ന സ്ഥലത്താണ് വേദ ഇനി മറ്റന്നാളും പ്രഭാഷണം ഉണ്ട് അതിന്റെ വീഡിയോസ് എല്ലാ ദിവസവും പ്രഭാഷണമുണ്ട് പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എന്തൊരു ആവേശമാണ് പക്ഷെ നിങ്ങളെന്താ എന്നെ കണ്ടപ്പോഴേക്ക് ഒരു ആവേശക്കുറവ് അള്ളാഹു തആല എല്ലാവർക്കും നല്ല ആവേശം തരട്ടെ ആ ആവേശമുണ്ട് എന്നാലും കുട്ടികൾ ആവേശം വലിയവർക്കില്ലാന്ന്
കുട്ടികൾ ആവേശം വലിയവർക്കില്ല അല്ലേ. നോക്കട്ടെ, കുട്ടികൾക്കാണോ ആവേശം, വലിയവർക്കാണോ ആവേശം നോക്കട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അതാ അപ്പോഴും കുട്ടികൾ തന്നെയാണ് ഉഷാർ. അപ്പൊ വലിയവർ പറയും, ഉസ്താദെ ഞങ്ങള് കുട്ടികളെ കാണും ഉഷാറാകാൻ നോക്കണില്ല. എന്താ കാരണം? ഇനി അവർ ഉഷാറായി വരട്ടെ, ഞങ്ങളൊക്കെ നേരത്തെ തന്നെ ഉഷാറാണ്. അതുകൊണ്ട് ഇനി അവർക്ക് അവസരം കൊടുക്കണം, അവർ ഉഷാറായി വരട്ടെ. അത് വേണം, അങ്ങനെ വേണം. കുട്ടികൾക്കൊക്കെ നല്ല ആവേശം, പിന്നെ എന്താക്കണം, അവസരം കൊടുക്കണം. കുട്ടികൾ അവർക്ക് അവസരം കൊടുത്ത് പാപ്പ വീട്ടിലൊക്കെ അവർക്ക് നല്ല അവസരം കൊടുത്ത് അവരെ മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ഈ മക്കളാണ്. അള്ളാഹു തആല ആ മക്കൾക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാം പറയാത്തൊന്നുമില്ലല്ലോ. ഇസ്ലാം പറഞ്ഞു മുഖം വെട്ടേണ്ടത് എങ്ങനെയാ? ദാ ഇവിടുന്ന് തുടങ്ങണം, ഈ മുസബ്ബിഹ വിരള് കൊണ്ട് തുടങ്ങണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്നിട്ട് അഞ്ച്. പിന്നെ നഖമെട്ടൽ തുടങ്ങേണ്ടത് ഇവിടുന്ന ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. ഇങ്ങനെയാണ് കൈയിന്റെ വിരലിന്റെ നഖം എടുക്കേണ്ടത്, കളയേണ്ടത്. കാലിൻ്റെതാണെങ്കിലോ ഇത് കാലിന്ന് സങ്കല്പിക്കാം, ഇത് കാലിന്ന് സങ്കല്പിക്കാം. സങ്കല്പിച്ചോ? സങ്കല്പിക്കുന്നില്ല എന്നല്ലേ? എന്ത് മനുഷ്യന്മാർ, ഇത് കാലല്ല കൈയാണ്, കാല് എന്ന് സങ്കല്പിക്കുക. അല്ലാതെ ഇപ്പൊ കാല് പൊക്കിയിട്ട് ഞാന് കാണിച്ചാൽ അത് വലിയ അപകടമാവും. ഇത് കാലെന്ന് സങ്കല്പിക്കുവോ മനുഷ്യന്മാരെ? ഒന്നും മിണ്ട് മനുഷ്യന്മാരെ. ആ സങ്കല്പിക്കും. അപ്പൊ ഇത് കാലാണ് എന്ന് കരുത. കാലിലെ നഖങ്ങളെ വെട്ടേണ്ടുന്ന ക്രമം എങ്ങനെയാ? ക്രമം എങ്ങനെയാ? വലത്തെ കാലിന്റെ ഈ ലാസ്റ്റ് വിരൽ കൊണ്ട് തുടങ്ങുക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. ക്രമം തെറ്റലില്ല. അത് കൈയിന്റെ ആകുമ്പോ കുറച്ച് കൺഫ്യൂഷൻ ആകും, അതുകൊണ്ടാണ് കാണിച്ചു തന്നത്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഇനി ഇന്നതാ പറ പറ, ഇത് ഇതാണോ? ഇത് ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഉസ്താദെ, ഞങ്ങൾ നഖം വെട്ടുമ്പോ ഈ പറഞ്ഞു തന്ന പോലെ തന്നെ നഖം വെട്ടും എന്ന് പറയുന്ന കൈവക്ക്. മാഷാല്ലാ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇസ്ലാം അത് പഠിപ്പിച്ചു. ഇനി എങ്ങനെ ബ്രഷ് ചെയ്യണം അതും ഇസ്ലാം പഠിപ്പിച്ചു. എങ്ങനെ ബ്രഷ് ചെയ്യണോ? ചില മനുഷ്യന്മാരെ കണ്ടില്ലേ, സുബ്ഹാന ജല്ലാലു, പേസ്റ്റിലാ പിന്നെ ബ്രഷിലാകെ പേസ്റ്റിട്ടു. സമയം ഞാൻ ഇവർക്ക് നഖം വെട്ടുന്ന പോലും പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇത് കണ്ടോ, ബ്രഷില് പേസ്റ്റ് ഇട്ടു, എന്നിട്ട് ബ്രഷ് ചെയ്യ. ഓരോരുത്തന്നെ ബ്രഷ് ചെയ്യുന്ന കോലം കണ്ട സുബ്ഹാന ജല്ലാലു. എങ്ങനെയാന്നറിയോ? ഇങ്ങനെയാ ബ്രഷ് ചെയ്യ. നമ്മൾ മുസ്ലിമുകളല്ലേ, മുസ്ലിമുകളായ നമുക്ക് ബ്രഷ് ചെയ്യാൻ ഒരു രൂപം പഠിപ്പിച്ചു തന്നില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതെങ്ങനെയാന്നറിയോ? ആദ്യം വലത് ഭാഗത്തിന്റെ മേൽഭാഗം, മേലെ പല്ലുണ്ടല്ലോ, ഇവിടെ ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഈ നാട്ടില്? എന്റെ കളസയിലെ മനുഷ്യന്മാർക്കും മുഖർപ്പണയിലെ സുള്ളിയിലെ മനുഷ്യന്മാർക്കും ഒക്കെ ഒരേപോലെയല്ലേ മനുഷ്യന്മാരെ പല്ല്? അപ്പൊ ഈ പല്ലിന്റെ മേൽഭാഗമുള്ള പല്ലാണ് ആദ്യം തുടങ്ങേണ്ടത്. എന്നിട്ട് താഴെ വലതു ഭാഗത്തിന്റെ താഴെ, എന്നിട്ട് ഇടത് ഭാഗത്തിന്റെ മേലെ, എന്നിട്ട് ഇടത് ഭാഗത്തിന്റെ താഴെ. ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെ പിടിച്ച് ചേരില്ല. വൃത്തിക്ക് വലിയ പ്രോത്സാഹനം കൊടുത്തു ഇസ്ലാം. മറ്റൊരുത്തന്റെ ബ്രഷ് എടുത്തിട്ട് മിസ്വാക്ക് ചെയ്യാൻ പറ്റോ? അതും പഠിപ്പിച്ചു. പറ്റൂല, അവന്റെ സമ്മതം ഉണ്ടെങ്കിൽ, അവന്റെ സമ്മതമില്ലെങ്കിൽ പറ്റൂല. സമ്മതം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത കുഴപ്പമൊന്നുമില്ല, അത് ഖിലാഫുൽ ഔല ഒന്നുമല്ല. അല്ലാത്ത മറ്റു സാധാരണക്കാരനെ മനസ്സിലാണെങ്കിൽ പൊരുത്തതൊന്നും, എന്താ പൊരുത്തോ? എടുത്തോ എടുത്തോ, കാരണം ഓ പിന്നോട് ദർഗാക്കാലോ, മരിച്ചാൽ ദർഗാക്കാൻ. അയാൾ ചില മനുഷ്യന്മാരൊക്കെ അങ്ങനെ ഞാൻ പറയാ, അയാൾ ബ്രഷ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അയാളെ പുതപ്പ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ കിട്ടിയ മഹാന്മാർ നല്ലവരുണ്ട് കേട്ടോ.
ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, നല്ലവർ ധാരാളം ഉണ്ട് ഉണ്ട്. നമ്മൾ ഒറ്റടിക്ക് ആക്ഷേപിക്കാനും പാടില്ല, ഒറ്റടിക്ക് അംഗീകരിക്കാനും പാടില്ല. ബൈനദാലിക്ക അങ്ങനെയാണ്, ബൈനദാലിക്ക രണ്ടിന്റെ ഇടയിൽ വേണം. ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം എല്ലാം പഠിപ്പിച്ചു. എങ്ങനെയാ ഉറങ്ങേണ്ടത്? ഉറങ്ങേണ്ട എങ്ങനാ? അതും പഠിപ്പിച്ചു ഇസ്ലാം. എങ്ങനെ ഉറങ്ങണം? എങ്ങനെങ്കിലും പോയി ഉറങ്ങാൻ പറ്റൂല, അതാ ഞാൻ പറഞ്ഞത്. ഒക്കെ രാത്രി ഇവൻ ഏത് മതാണെന്നെ മനസ്സിലാക്കണില്ല. അതാ മുഅദ്ദിൻ ജബൽ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലം വന്നാലുണ്ടല്ലോ. ഇവൻ പേരിനിങ്ങനെയാ, പക്ഷെ ഇവൻ തിരിച്ചു വരുമ്പോ ഏതാ ജാതി എന്നെ മനസ്സിലാക്കണില്ല. രാത്രി കടന്ന് ഉറങ്ങുന്ന സമയത്ത് ചില മുസ്ലിം ഉറക്ക് കാണുമുണ്ടല്ലോ, ഇവൻ ഏതാ ജാതി തന്നെ മനസ്സിലാക്കില്ല. അങ്ങനെയുള്ളൊരു കാലം വന്നാലേ പിന്നെ കുറെ ജീവിക്കാൻ മോഹിച്ചിട്ട് കാര്യമില്ല എന്നാണ് മുഅദ്ദിൻ ജബൽ തങ്ങൾ പറഞ്ഞത്. ആ കാലത്തിലാ നമ്മൾ ഉള്ളത്. അള്ളാഹു തആല നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ മനുഷ്യന്മാരെ. ഞാൻ ബുദ്ധി ഇല്ലാതാകട്ടെ എന്നല്ലോ ദ്വാരുന്നത്, ബുദ്ധി തരട്ടെ എന്നല്ല. അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് എങ്ങനെയാ ഉറങ്ങുക, എങ്ങനെ ഉറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്വഹാബിയോട് പറഞ്ഞു, എങ്ങനെ ഉറങ്ങേണ്ടെന്നറിയോ, എങ്ങനെ ഉറങ്ങണമെന്നറിയോ, ഉറങ്ങാൻ പോകുമ്പോ നിസ്കരിക്കാൻ വേണ്ടി എടുക്കണ ഒരു ഉദു ഇല്ലേ, അതുപോലത്തെ ഒരു ഉദു എടുക്കണം ഉറങ്ങാൻ പോകുമ്പോ. ഈ കൂട്ടത്തിൽ എത്ര ആളാ ഉറങ്ങാൻ പോകുമ്പോ ഉദു എടുക്കണേ? നമുക്ക് അതൊന്നും പരിചയമൊന്നുമില്ല. നിസ്കരിക്കാൻ ഉദു വെക്കാതെ നിസ്കരിക്കാറില്ല, അത് ഉറപ്പാ. പോരാ, ഉറങ്ങാൻ പോകുമ്പോ മുസ്ലിമിന് ഉറക്കണ്ട്. നമ്മൾ മുസ്ലിമികളായതുകൊണ്ട് നമുക്ക് മുസ്ലിമിന് ഉറക്കേ പറ്റൂ. അത് പോകുമ്പോ ഉദു എടുത്ത് ഉറങ്ങാൻ പോകണം. അങ്ങനെ പോയാൽ പിന്നെ എന്താക്കണം അറിയോ? നിങ്ങൾ കിടക്കേണ്ടത് ഫൽതജ് അലാ ശിഖിഖൽ അയ്മൻ, വലതു ഭാഗത്ത് ചരിഞ്ഞിട്ടാ. ഇലൈക റഗബതൻ വ റഹബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദി അൻസൽത വ ബിനബിയക അല്ലദി അർസൽത. ഇതും ചൊല്ലിട്ട് കിടക്കണം, കിടന്നിട്ട് ഇത് ചൊല്ലണം. അങ്ങനെ നീ കിടന്നാൽ ഒരു പക്ഷേ ഫൈൻ മുത്ത മിൻ ലൈലത്തിക്, ആ രാത്രിയിൽ നീ മരിച്ചു എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ കടന്നിട്ട് നീ പിറ്റേന്ന് പ്രഭാതമാകുമ്പോ ഉണരുന്നില്ല, നീ അതോടുകൂടെ മരിച്ചു എന്ന് കരുതാ. ഫാൻത അലൽ ഫിത്ര, നിന്റെ ഈ ഉറക്കുണ്ടല്ലോ നേരിട്ട് സ്വർഗത്തിലേക്കുള്ള ഉറക്കാണ് എന്ന് പറഞ്ഞത് നൗഫൽ സഖാഫി അല്ല, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഉറങ്ങണം. ചില മനുഷ്യന്മാരെ വർക്ക് കണ്ട രണ്ടു കയ്യും തൊടന്റെ നടുവിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ കങ്കണ എന്ന് പറയും എന്റെ ബ്യാരി ഭാഷയിൽ, കങ്കണ വർക്ക് കവിന്നിട്ട് കിടക്ക. എന്നാ ആ വർക്ക് എന്താ സത്യം? ആ വർക്ക് ഏത് വർക്കാന്നറിയോ ഉസ്താദ്? എന്താന്നറിയില്ല, എങ്ങനെ ഉറങ്ങിയാലും അവസാനത്തെ ഡെസ്റ്റിനേഷൻ അങ്ങനെയാ. നമ്മൾ ആദ്യം ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നൗമത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ ഉറക്കാ ഉറങ്ങണത്. വലതു ഭാഗത്തൊക്കെ ഈ ദിക്കറൊക്കെ ചൊല്ലിട്ടാ ഉറങ്ങുക, ശരിയാ. പക്ഷെ എന്താന്നറിയില്ല ആ ഉറക്കിലൊരു സുഖം കിട്ടണില്ല. ഏത് ഉറക്ക്? ഇല്ലേ പാപ്പ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എങ്ങനെ ഉറങ്ങിയാലും പണ്ടൊരു മനുഷ്യനെ എങ്ങനെല്ലാം കഷ്ടത്തിൽ തേടി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവനെന്താക്കിയെന്നറിയോ? ഇവനെ പള്ളിയിൽ കൊണ്ടുവന്നതാ. ഭാഗത്തേക്ക് സുജൂദ് ചെയ്യാൻ പറയുമ്പോ ഇവൻ കിബലന്റെ ഭാഗത്തേക്ക് സുജൂദ് വീഴുന്നേ ഇല്ല. എന്താ കാരണം? ഇവന് പരിചയം ഇല്ല, അങ്ങനെ ഒന്നുണ്ടോന്ന് പരിചയമില്ല. ഇവന് പണ്ടെപ്പോഴോ ഒരുക്കോ ഇവന് പണ്ടെപ്പോഴോ ഒരു പെരുന്നാക്ക് വേണ്ടിയിട്ട് പെരുന്നാക്ക് പള്ളിയിൽ വന്നതാ, പെരുന്നാക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചതാണ്. പെരുന്നാക്ക് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ പിന്നെ ഇവക്ക് അഞ്ചു വക്ത നിസ്കാരമൊന്നുമില്ല, അഞ്ചു വക്ത നിസ്കാരമൊന്നുമില്ല. ഇപ്പൊ ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു വിളിച്ചിട്ട്, ഉസ്താദെ ഇവിടെ ഒരു മകൻ ഉമ്മാനോട് മിണ്ടുന്നില്ല എന്നാണ്, ഉമ്മാനോട് മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഈ വിളിച്ച ആളോട്, ഈ മനുഷ്യൻ നിസ്കരിക്കുന്നവനാണോ? ഇല്ല. ഞാൻ പറഞ്ഞു ഉസ്താ, ഈ വിളിച്ച ആള് പറഞ്ഞു ഇല്ല അങ്ങനെ നിസ്കാരമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഓ അള്ളാഹനോട് തന്നെ മിണ്ടുന്നില്ല, പിന്നല്ലേ ഉമ്മാനോട് മിണ്ടാ.
അല്ല കഴിഞ്ഞിട്ടല്ലേ മനുഷ്യന്മാരെ ഉമ്മ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ രണ്ടാമതായിട്ടല്ലേ ഒന്നാമതായി പറഞ്ഞത് അല്ലാന്റെ കാര്യമല്ലേ അല്ലാ തന്നെ മിണ്ടണില്ല ഇയാക്ക നഅബുദു വഇയാക്ക നസ്തഈൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാനോട് മിണ്ടാണ് അല്ലാനോട് തന്നെ ഓൻ സംസാരിക്കണില്ല പിന്നെ ഉമ്മാനോട് മിണ്ടാത്തത് വലിയ പരാതിയാ അവൻ ഞാൻ പറഞ്ഞത് പണ്ടെപ്പോഴോ ഒരു നിസ്കാരത്തിന് വന്നു ഇവൻ അതിനുശേഷം പിന്നെ പള്ളിയിൽ വന്നിട്ടില്ല പിന്നെ പള്ളിയിൽ വന്നത് എപ്പോഴെയോ എല്ലാ മനുഷ്യന്മാരും വരുന്ന ദിവസം ഉണ്ട് ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ മയ്യത്തിന്റെ കൂടെ വന്നു മയ്യത്തിന്റെ കൂടെ വന്നപ്പോ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇവൻ കൈകെട്ടി നോക്കുമ്പോ റുക്കു ഇല്ല പണ്ടത്തെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പള്ളിയിൽ നിസ്കരിച്ച നിസ്കാരത്തിന് റുക്കു സുജൂദ് ഒക്കെ ഉണ്ടായിരുന്നു ഈത്തിദാല് സമയല്ലാഹുലി വന്നമീത ബാപ്പാന്റെ പേരിലുള്ള മയ്യത്ത് നിസ്കാരത്തിന് നോക്കുമ്പോ റുക്കു ഇല്ല സുജൂദ് ഇല്ല ഈത്തിദാലില്ല ഒന്നുമില്ല അപ്പൊ കൈകെട്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ നാല് തക്വീർ കഴിഞ്ഞിട്ട് സലാം വിട്ടു പോകുമ്പോ ഇവന്റെ ഇവന്റെ ചിന്ത ബാപ്പാനെ കൊണ്ടുപോയി ദഫനാക്കണ കാര്യമല്ല അതിനേക്കാളും വലിയ ഗൗരവ അടുത്തുള്ളവനോട് ചോദിച്ചു ഇപ്പൊ പണ്ടത്തെ നിസ്കാരം ഒന്നും ഇല്ല നിസ്കാരം ചേഞ്ച് ആയിനാന്ന് വെച്ചു പണ്ടത്തെ പഴയ നിസ്കാരം ഒന്നില്ലേ അപ്പൊ ഇയാള് പറഞ്ഞു പൊട്ടാ പണ്ടത്തെ നിസ്കാരം തന്നെയാണ് നിസ്കാരം ഈ മറ്റേത് ഫർള് നിസ്കാരം ഇത് മയ്യത്ത് നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം ഇങ്ങനെ തന്നെയാണെന്നാണ് അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ അപ്പൊ എങ്ങനെ ഉറങ്ങിയാലും കൊണ്ടോയി ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ഉറങ്ങരുത് കാരണം അറിയോ അത് ലജഅത്തു അഹ്ലിന്നാർ നരകക്കാരുടെ കിടത്തം അതാണ് ലജഅത്തു ഷയാത്തീൻ പിശാജ് ഉറങ്ങുന്നത് അങ്ങനെയാ പിശാജിന്റെ വർക്ക് എങ്ങനെ അറിയോ ആ വർക്ക് ഏതേ നമ്മൾ അവസാനം ചെന്നെത്തുന്ന വർക്കില്ലേ അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ ഞാൻ പറഞ്ഞു തന്നത് എല്ലാ കാര്യവും ഇസ്ലാം പഠിപ്പിച്ചിട്ടും നമ്മൾ കണ്ട അതിന്റെ പിന്നിൽ പോകാത്ത പിറകോട്ടടിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ മുആദ് ഇബ്നു ജബൽ തങ്ങള് പറയാണ് പ്രിയപ്പെട്ടവരെ എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ് ഈ നിർത്തുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതാണ് ഇന്നത്തെ മുഗർപ്പണയിലെ മാമ്പിളിത്തങ്ങളെ ഉറൂസിന്റെ സദസ്സിൽ വെച്ച് ഞാൻ സംസാരിച്ച വിഷയം എന്താണ് മുആദ് ഇബ്നു ജബൽ തങ്ങള് സിറിയൻ ജനതയോട് കൊടുത്ത വസീയത്താണ് എപ്പോഴാ കൊടുത്തത് ത്വാഗൂന എന്ന കൊറോണയുടെ സഹോദര രോഗം വന്നപ്പോ അന്നത്തെ ജനതയോട് മുആദ് ഇബ്നു ജബൽ തങ്ങൾ കൊടുത്ത ഉപദേശമാണ് ആ ഉപദേശം ഈ വിനീതനായ വിദ്യാർത്ഥിയായ ഞാൻ ഈ സദസ്സിലിരുന്ന ജനങ്ങളോ ഒന്ന് ബോധ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ മുആദ് ഇബ്നു ജബൽ തങ്ങൾ വീണ്ടും പറയാണ് ആ കാലത്ത് മുസ്ലിമീങ്ങൾ ഉൾക്കാഴ്ചയോടെ ജീവിക്കുന്നില്ല മുസ്ലിമീങ്ങൾ ഉൾക്കാഴ്ചയോടെ മരിക്കുന്നില്ല ഇത് പറഞ്ഞിട്ട് അവസാനത്തെ ഒരു കാര്യം മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയാണ് ഇനി നാല് കാര്യങ്ങളെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട് ആ കാര്യം നിങ്ങളെ നാട്ടിൽ ഉണ്ടായാൽ പിന്നെ നിങ്ങളെ കുറെ കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അന്ന് ജീവിക്കുന്നതിനേക്കാളും മരണമാണ് ഖൈറ് കേട്ടോ ഏതാണ് നാലാമത്തെ കാര്യമെന്നറിയോ നാട്ടുകാരെല്ലാരും ചേർന്നുകൊണ്ട് ഒരു മനുഷ്യന് പണം കൊടുക്കുകയാണ് എന്തിനാണ് പണം കൊടുക്കുന്നത് എന്നറിയാമോ കള്ളം പറയാനാ പണം കൊടുക്കുന്നത് നീ എനിക്ക് സാക്ഷി നിൽക്കണേ ഞാൻ നിനക്ക് പണം തരാം സാക്ഷി നിൽക്കുന്നത് കള്ളസാക്ഷിയാണ് സത്യമല്ല അതേ കൂടെ നിന്നിട്ട് കള്ളം പറയിപ്പിക്കുകയാണ് പണം കൊടുത്തിട്ട് മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾക്ക് പണം കൊടുത്തിട്ട് ഫത്വ മാറ്റി പറയിപ്പിക്കുന്ന കാലമില്ലേ അതേ പണക്കാരന്റെ പണത്തിന്റെ പ്രസരിപ്പ് കാണുമ്പോ മുസ്ലിയാക്കന്മാരെ ഇൽമ മറന്നുപോകുന്നു ഹാജിയാരെ കയ്യിലുള്ള പണം പേടിച്ചിട്ട് മുസ്ലിയാരെ ദീന് പറയാൻ പേടിച്ചു പോകുന്നു എന്തേ കാരണം ഇയാള് പണം കൊടുത്തിട്ട് ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു കാലം വന്നാ അന്ന് നീ മരിക്കാൻ പേടിക്കണ്ട ആ കാലത്ത് നിനക്ക് മരിക്കുന്നതാണ് നല്ലത് ഇത് പറഞ്ഞതിന് ശേഷം മുആദ് ഇബ്നു ജബൽ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു ആ ദുആ അങ്ങ് കഴിയുമ്പോഴേക്ക് രണ്ട് മക്കൾക്ക്
ത്വാവൂന് രോഗം ബാധിച്ചു പോയി. രണ്ട് മക്കൾക്ക് ഇന്നത്തെ കൊറോണയുടെ സഹോദര രോഗമായ ത്വാവൂന് രോഗം ബാധിച്ചു പോയി. മക്കളുടെ അരികിൽ വന്നിട്ട് ബാപ്പ ചോദിക്കാണ്, മക്കളെ നിങ്ങൾക്ക് വന്ന ത്വാവൂന് രോഗം എങ്ങനെയുണ്ട്? മക്കൾ പറയാ, യാ അബാന അൽ ഹഖു മിർ റബ്ബിക, ബാപ്പാ ഇത് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വന്നതല്ലേ ബാപ്പാ, ക്ഷമിക്കാനല്ലാതെ വേറെ വഴിയില്ലല്ലോ ബാപ്പാ. എന്നിട്ട് മഹാനവരുകൾ മുആദബിന് ജബല് നിങ്ങളെ പറയാണ്, സതജിദാനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരി, എനിക്കും ഇതുപോലെ ത്വാഊന് വന്നാൽ ഞാൻ ക്ഷമിക്കും കേട്ടോ. പിന്നെ നോക്കുമ്പോ മക്കൾക്ക് മാത്രമല്ല, രണ്ട് മക്കൾക്ക് മാത്രമല്ല, ഞാൻ എന്റെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ മുആദബിന് ജബല് തങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ രണ്ട് ഭാര്യമാർക്കും ത്വാഊന് എന്ന രോഗം വന്നുപോയി. ആ രണ്ട് ഭാര്യമാരും മരണപ്പെടുന്നു. അവസാനം മുആദബിന് ജബല് തങ്ങളുടെ അതേ ഈ തള്ളവിരലുണ്ടല്ലോ, ഈ വിരലിനാണ് മഹാനവരുകൾക്ക് ത്വാഊന് രോഗം ബാധിച്ചത്. എന്നിട്ട് അവസാനം ശരീരത്തിന് മുഴുവനും ബാധിച്ചു. മഹാനവരുകൾ ലോകത്തോട് വിട പറഞ്ഞു. സിറിയൻ നാട്ടിലെ ത്വാഊന് എന്ന രോഗം പടർന്നു പിടിച്ചപ്പോ മഹാനവരുകൾ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പായി മഹാനവരുകൾ സിറിയൻ ജനതയോട് പറഞ്ഞ ഉപദേശമാണ് ഇന്നത്തെ ആ വാദിന്റെ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നാല് കാര്യം, അത് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആ നാല് കാര്യം വന്നോ പിന്നെ നിങ്ങൾ മരിക്കാൻ ഒരുങ്ങുന്നതാണ് നല്ലത്, പിന്നെ നിങ്ങളെ ജീവിതം നന്നാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഒരുങ്ങിക്കോ. ഈ നാല് അടയാളങ്ങളുമുള്ള കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുങ്ങിക്കോ, മരിക്കാൻ ഒരുങ്ങിക്കോ. റജബ് മാസത്തിൽ മാമ്പിളിത്തങ്ങളെ ഉറൂസിന്റെ സദസ്സിൽ വെച്ച് ഒന്ന് തീരുമാനമെടുത്തു, എന്റെ ജീവിതം ഞാൻ ഇനി നന്നാക്കിയെടുക്കൂ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുണ്ടോ? ചെറുപ്പക്കാരായി ഇവിടെ നല്ലവൻ ആരുമില്ലടാ. തെറ്റ് ചെയ്തവൻ ആരും കുറ്റം പറയേണ്ടതില്ല. തെറ്റ് ചെയ്തവന്റെ പേരെടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യേണ്ടതില്ല. തെറ്റ് ചെയ്തവനെ കുറിച്ച് പത്രത്തിൽ വന്നപ്പോഴേക്ക് അത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ മാത്രം ഇവിടെ ആരും നന്നായിട്ടില്ല. അതിന് മാത്രം 100 മാർക്ക്, 100-ൽ 100 മാർക്ക് എടുത്തവൻ ആരുമില്ല. ആ 100-ൽ 100 മാർക്ക് എടുത്തവർ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്. ഞങ്ങൾക്കത് പറയാനില്ല. ഞങ്ങളെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പക്ഷേ നല്ലവൻ ആരാണെന്നറിയുമോ? ജീവിതത്തിൽ തെറ്റ് വന്നുപോയവന്റെ കൂട്ടത്തിലെ നല്ലവരുണ്ട്. അതാരാണെന്നറിയുമോ? തെറ്റ് വന്നത് ഓർക്കണേ. ഒരു തെറ്റ് വന്നാൽ ഉമ്മാ ഒറ്റക്ക് നിന്റെ ബെഡ്റൂമിൽ കിടന്നിട്ട്, നിന്റെ ഭർത്താവ് ഗൾഫിലാണ്, പാവം നിന്റെ ഭർത്താവ് ഗൾഫിലാണ്, നിനക്ക് വേണ്ടി എത്രയാ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ നിന്റെ ഭർത്താവ് സൗദിയിലെ മരുഭൂമിയിൽ നട്ടം തിരിഞ്ഞത്. എന്നിട്ടോ നീ നിന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട്, നിന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കണ്ട് കണ്ട ഏതോ ഒരുത്തനോട് അവിഹിത ബന്ധം സ്ഥാപിച്ചുവല്ലോ. ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് വാതിന് പോയി. വാത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിൽ ഞാൻ ഉറങ്ങാൻ പോയി. കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു നല്ല മനുഷ്യൻ എന്റെ അരികിൽ വന്നു. ഉസ്താദേ, മുഖർപ്പണയുടെ സദസ്സിലിരുന്ന് എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ, ഈമാനുള്ള പെങ്ങളെ, ഈ സദസ്സിലുള്ള എല്ലാ നല്ല മനുഷ്യരെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ അങ്ങ് പറയാണ്, ഇയാള് എന്റെ അടുത്ത് വന്നു, എന്റെ കട്ടിലിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് തരുമോ? ഉസ്താദ് വാത് പറഞ്ഞിട്ട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാ. ഉസ്താദിന് ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്കറിയാ. എന്റെ സങ്കടം ആരോടും പറയാനില്ല. എന്റെ മനസ്സിൽ എന്റെ സങ്കടം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഉസ്താദേ. ആ സങ്കടം ഒന്ന് ഉസ്താദിന്റെ മുമ്പിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇദ്ദേഹം 5 മിനിറ്റാണ് ചോദിച്ചതെങ്കിലും 30 മിനിറ്റോളം സംസാരിച്ചു. സംസാരം തുടങ്ങുമ്പോഴേക്ക് ഈ 2 കണ്ണുകളങ്ങ് ചുവന്നുപോയി. ഓരോ മിനിറ്റ്
കുറിച്ച് സംസാരം അങ്ങ് കൂടുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ നിലത്തോട്ടിട്ടുകയാണ്. എന്താണ് കാര്യമെന്നറിയോ? ഉസ്താദേ, എന്റെ ഭാര്യ കണ്ട് കണ്ട ഏതോ ഒരു അന്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഉസ്താദ്, ഏതോ ഒരു തന്റെ കൂടെ കിടക്ക പങ്കിട്ടു ഉസ്താദ്. ഞാൻ അവൾക്ക് വേണ്ടി സൗദിയിൽ പോയതാണ്, അവൾക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടതാണ്, അവൾക്ക് വേണ്ടി എത്രയോ അത് അധ്വാനിച്ചതാണ്. അവളുടെ ശരീരത്തെ മുഴുവനും പൊന്ന് ഞാൻ വാങ്ങിക്കൊടുത്തു. അവളുടെ പേരിൽ എത്രയോ സെന്റ് സ്ഥലം വാങ്ങിക്കൊടുത്തു. അവസാനം അവളും എന്റെ മൂന്ന് ചെറിയ മക്കളെ വീട്ടിൽ വെച്ചപ്പോ ഞാനിതാ സൗദിയിലാണ്. അവൾ ഏതോ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരുത്തന്റെ കൂടെ അവിഹിത ബന്ധം സ്ഥാപിച്ചു, കടക്ക പങ്കുവെച്ചു. ഉസ്താദേ, എനിക്ക് അവള് പോയി എന്ന തന്നെ സങ്കടം. എന്റെ മൂന്ന് മക്കള് പോയല്ലോ, എന്റെ മൂന്ന് മക്കൾ അവളെ കണ്ടല്ലേ പഠിച്ചത്, എന്റെ മക്കളെ കൂടെ കഴിഞ്ഞത് അവളല്ലേ. എനിക്ക് ഈ സങ്കടം ആരോട് പറയാൻ കഴിയണമെന്ന് തോന്നാത് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. കണ്ണുനീര് കൊണ്ട് കണ്ണ് നിറഞ്ഞു കവിയുകയാണ്. കണ്ണിലൂടെ നിലത്തേക്ക് കണ്ണുനീരിറ്റുകയാണ്. ഉമ്മാ, നീ എന്താണ് കരുതിയത്? ഭൗതിക ലോകത്ത് ഏതോ ഒരുത്തന്റെ കൂടെ അവിഹിത ബന്ധം സ്ഥാപിച്ചാൽ നിനക്കിവിടെ കുറെ കാലം വലസി നടക്കാമെന്ന് കരുതിയോ? കരുതണ്ട, കരുതണ്ട. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അത് സിനിമയിൽ വന്ന സ്റ്റേറ്റ്മെന്റുകളല്ല, ഡെയിലി ന്യൂസ് പേപ്പറിൽ വന്ന പ്രഖ്യാപനങ്ങളല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞതല്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഇന്നലി സയ്യാ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ അനന്തര ഫലം എന്ന നിലക്ക് നീ അനുഭവിക്കാൻ പോകുന്നത് എന്തെന്നാണെന്നറിയോ? ഒന്നാമത്തത് അതേ സവാദും ഫിൽ വജിഹി. നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ മുഖം വാടിപ്പോകാൻ തുടങ്ങുകയാണ്, നിന്റെ മുഖം ക്ഷീണിക്കാൻ തുടങ്ങുകയാണ്, നിന്റെ മുഖത്തുള്ള വെളിച്ചം നഷ്ടപ്പെടുകയാണ്, നിന്റെ മുഖത്തുള്ള സൗന്ദര്യം നഷ്ടപ്പെടുകയാണ്. സൗന്ദര്യം എന്നറിയോ? ഉമ്മ, നീ ചിലപ്പോ മുഖത്ത് ക്രീമും പുരട്ടിയിട്ട്, നിന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് നീ ചിലപ്പോ അങ്ങാടി തെരുവിലൂടെ അങ്ങ് വലസു. ആ സൗന്ദര്യമല്ല ഞാൻ പറഞ്ഞത്. റബ്ബ് നിന്റെ മുഖത്തേക്ക് തന്ന ഒരു ആത്മീയ സൗന്ദര്യമുണ്ടല്ലോ. നീ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തപ്പോഴേക്ക് നിന്റെ ആത്മീയ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി. ചെറുപ്പക്കാരാ, ബാർബർ ഷോപ്പിൽ പോയി, ബ്യൂട്ടി പാർലറിൽ പോയി, സലൂണിൽ പോയി, മണിക്കൂറുകളോളം നിന്റെ മുഖം നീ ഫേസ് വാഷ് ചെയ്ത് സമയം കളയുകയല്ലേ? എന്നാൽ അതുകൊണ്ടൊരു കാര്യവുമില്ലടാ. നിന്റെ ജീവിതത്തിൽ നീ നിത്യമായും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ? ആ തെറ്റ് കാരണമായി നിന്റെ മുഖത്ത് ആത്മീയത നഷ്ടപ്പെടുകയാണ്, ഒരു കറുത്ത പാട് നിന്റെ മുഖത്ത് വീഴുകയാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, തീർന്നില്ല, വസ്ൽമതം ഫിൽ ഖബ്രി, പോയി കിടക്കാൻ ഒരു ഖബറില്ലേ ചെറുപ്പക്കാരാ, പോയി കിടക്കാൻ ഒരു ഖബറില്ലേ ബാപ്പാ, ആ ഖബറിൽ ഇരുട്ട് വന്നു പോയി. വസ്ൽമതം ഫിൽ ഖബ്രി, വല്ലാത്ത കൂരിരുട്ടാണല്ലോ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ബാപ്പാന്റെ കബറിന്റെ അടുത്ത് പോയപ്പോ സെൽഫി എടുക്കേണ്ടതല്ല, കണ്ടു കാണുന്ന സ്ഥലത്ത് പോയി സെൽഫി എടുക്കാനുള്ളതല്ല, ചില കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കേണ്ടതാണ്. ബാപ്പാന്റെ കബറിന്റെ അടുത്ത് പോയി നോക്കുമ്പോ നിന്റെ ബാപ്പ കിടക്കുന്ന കബറിന്റെ ഉള്ളിലുള്ള ഇരുട്ടെത്രയാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എവിടുന്ന് വന്നതാണ് ഈ ഇരുട്ടെന്നറിയാമോ? കബര് വെളിച്ചമുള്ളതാണടാ ചെറുപ്പക്കാരാ. കബറിനെ നീ തെറ്റിദ്ധരിക്കണ്ട.
കബറ് വെളിച്ചമുള്ള കബറാണ്. ആ വെളിച്ചമുള്ള കബറിനെ ഇരുട്ടുകൊണ്ട് നടക്കുന്നത് ഞാനും നീയുമാണ്. എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുടെ തോതനുസരിച്ചാണ് കബറിൽ ഇരുട്ട് വന്നു പോകുന്നത്. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, തെറ്റ് ചെയ്താൽ കബറിൽ ഇരുട്ട് വന്നുപോയി പോരാ, നിന്റെ റിസ്ക് അല്ലാഹ് മുടക്കി വെച്ചുപോയി. ഉസ്താദേ ഫ്ലൈറ്റ് തുറന്നു കിട്ടുന്നില്ല, സൗദിയിലേക്ക് ഫ്ലൈറ്റ് തുറന്നു കിട്ടുന്നില്ല, കച്ചവടം റെഡിയായിട്ടില്ല, കോവിഡ് വന്നതിന് ശേഷം കച്ചവടമേ ഇല്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഇഖാമ ശരിയാകുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയുന്നതിന് പകരോ, അത് വേണ്ടാതല്ല ഞാൻ പറയുന്നത്, ദുആ ചെയ്യിപ്പിക്കണോ? പക്ഷേ അതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. എന്തേ ഇങ്ങനെ സംഭവിച്ചു എന്നറിയാമോ? അല്ലാ എന്തേ നിന്റെ റിസ്ക് പിടിച്ചു വെച്ചത്? പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? ഭൂമിയിൽ ഏതൊരു മൃഗമുണ്ടാകട്ടെ, ചിറകുകളെ കൊണ്ട് പറന്നു പോകുന്ന പക്ഷികൾ ഉണ്ടാകട്ടെ, ഇല്ല വഅലല്ലാഹി റിസ്ഖുഹാ, ആ ജീവികൾക്ക് മുഴുവനും ആഹാരം നൽകുന്നവൻ അല്ലാഹുവല്ലേ? കൊറോണ വന്നിട്ട് ഏത് ജീവിയായി ഇവിടെ പട്ടിണി കിടക്കേ വന്നത്? കൊറോണ വന്നിട്ട് ഏത് ജീവിയായി ഇവിടെ മാസ്ക് ധരിക്കേണ്ടി വന്നത്? ഇവിടെ എത്ര മൃഗങ്ങളാണ് റോട്ടിലൂടെ നടന്നു പോകുന്നത്? എത്ര പക്ഷികളാണ് പറന്നു പോകുന്നത്? ചോദിക്കട്ടെ ബാപ്പാ, ചോദിക്കട്ടെ ഉമ്മാ, ഈ സദസ്സിലുള്ള കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളെ മുഖർപ്പണ പരിസരത്ത്, സുള്ളി പരിസരത്ത് ഏതെങ്കിലും ഒരു പശു മാസ്ക് ധരിച്ചിട്ട് പോയത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പശു ആലയിൽ നിന്ന് പുറത്തേക്ക് വന്നത് കണ്ടിട്ടുണ്ടോ? എന്തേ മനുഷ്യൻ പുറത്ത് വരുമ്പോ മാസ്ക് ധരിക്കാതെ വരാൻ പേടിക്കാട്? മനുഷ്യൻ പുറത്തേക്ക് വരാൻ പേടിക്കാട്? പക്ഷികൾ പറന്നു പോകുന്നു, പക്ഷിയുടെ മുഖത്ത് മാസ്ക് ഇല്ല. ഇതര ജീവികൾക്ക്, പറവകൾക്ക്, പക്ഷികൾക്ക് ആഹാരം നൽകുന്ന റബ്ബ്, എന്തേ മനുഷ്യന്റെ ആഹാരം മുഴുവൻ നന്നാകാൻ ഒരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈമാനുള്ള മനുഷ്യനാണോ? ഹബീബായ തങ്ങളെ ഹദീസിൽ കാണോ, ഒരൊറ്റ പൊത്തിൽ നിന്ന് അവന് പാമ്പിന്റെ രണ്ട് കടി കിട്ടൂല. ഈമാനുള്ള മനുഷ്യനാണോ? ഇന്നൽ മുഅ്മിന ലാ യുൽദഹു മർറതൈനി മിൻ ജുഹരിൻ വാഹിദ്. ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ ഒറ്റ പൊത്തിൽ നിന്ന് അവനെ പാമ്പ് രണ്ട് തവണ കടിക്കൂല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? അതുകൊണ്ട് ഒരു കടി ഒരു പൊത്തിൽ നിന്ന് കിട്ടിയാൽ വീണ്ടും ആ പൊത്തിന്റെ അരികിൽ പോയി ധൈര്യത്തോടെ നിൽക്കാമെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ നിന്നിട്ട് രണ്ടാമത്തൊരു കടി കൊണ്ടാൽ ഹബീബായ തങ്ങളെ ഹദീസിനെ കുറ്റം പറയാൻ തുടങ്ങണ്ട. ഹദീസ് വിശദീകരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. ഇവിടെ ചില ആളുകളില്ലേ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തിരിച്ചു പോയവരില്ലേ, അവർക്ക് ഷാഫി ഇമാം ആവശ്യമില്ല, അവർക്ക് അബൂ ഹനീഫ ഇമാം ആവശ്യമില്ല, ഇമാമികൾ ആരും ആവശ്യമില്ല, അവർക്ക് ഖുർആനിന്റെ ആയത്ത് മതിയാണ് പോ, അവർക്ക് ഹദീസിന്റെ ഉദ്ധരണികൾ മതിയാണ് പോ, പറ്റൂല്ല. ലാ യഅലമുൽ ഖുർആന ഇല്ലൽ മുഫസ്സിറൂ. ഇവിടെ ഒരു പുത്തനാശയക്കാരനും ഖുർആന് മനസ്സിലായിട്ടില്ല, ഒരു പുത്തനാശയക്കാരനും ഖുർആന് മനസ്സിലാകൂല. ഖുർആന് മനസ്സിലാകുന്നത് ഖുർആൻ മുഫസ്സിരീങ്ങൾക്കാണ്, വ്യാഖ്യാതാക്കൾക്കാണ്. വലാ യഅലമുൽ ഹദീസ ഇല്ലൽ മുഹദ്ദിസൂ. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇവിടെ ഒരു പുത്തനാശയക്കാരനും മനസ്സിലാകൂല. അവൻ അവന്റെ വഴിക്കങ്ങ് നടന്നോട്ട് പോട്ടെ, അവൻ ഔലിയാക്കളെ പേടിയില്ല. ഹദീസ് അറിയുന്നത് ഹദീസ് പണ്ഡിതന്മാർക്കാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുല്ലാലിയിൽ ഖാരി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പൊത്തിൽ നിന്ന് ഈമാനുള്ള മനുഷ്യന് രണ്ട് പ്രാവശ്യം കടി കിട്ടൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവന് ഒരു വട്ടം കടി കിട്ടിയാൽ അവൻ പാഠം പഠിക്കൂ. ശരിക്കും കേട്ടോ, അവന് ഒരു വട്ടം ഒരു പൊത്തിൽ നിന്ന് കടി കിട്ടിയാൽ അവൻ പാഠം പഠിക്കൂ. പിന്നെ ആ പൊത്തിന്റെ അരികിൽ പോയി അവൻ നിൽക്കൂല. ഈമാനുള്ളവൻ ഒരു പാഠം കൊണ്ടേ പാഠം പഠിക്കുന്നവനാണ്. അതുകൊണ്ട് ഇനി ഇതിനേക്കാളും വലിയ പാഠം പ്രതീക്ഷിക്കണ്ട. ഇത് പാഠം പഠിച്ചു, റബ്ബ് റിസ്ക് മുടക്കി വെച്ചത് അതുകൊണ്ടാണ്. മാത്രമല്ല വഹനം ഫിൽ ജിസ്മീ,
എന്റെ ശരീരത്തിൽ രോഗം വരുന്നത്, എന്റെ ശരീരത്തിൽ രോഗം വരുന്നത്, എന്റെ വേദന വരുന്നത് കാരണം എന്താണെന്ന് അറിയാമോ? നീ നിന്റെ ജീവിതത്തിൽ ആ ശരീരം കൊണ്ട് തെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിന്നോ, ഒരുങ്ങിക്കോ, റബ്ബ് കൽബിലേക്ക് തിരിച്ചുകൊണ്ട് ഒരുങ്ങിക്കോ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കുമോ? എല്ലാവരും ഒന്നടുത്തേക്ക് വരുമോ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയണം. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇൽമു പറഞ്ഞു. ആ ഇൽമു പറഞ്ഞത് പാവങ്ങളായ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. പരിശുദ്ധ റജബ് മാസത്തിലാണ് ഞങ്ങളുള്ളത്. ഈ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണം റഹ്മാനേ. ധാരാളം ഇബാദത്തുകൾ ചെയ്ത് നിന്നിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ ഒരുങ്ങണം, സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുങ്ങണം, റമളാനിനെ സ്വാഗതം ചെയ്യാൻ ഇപ്പൊ തന്നെ ഒരുങ്ങണം. ഹക്കടവാട്ട് ഹക്കടവാടുകളുണ്ടോ തീർക്കണം, കടം കൊടുക്കാനുണ്ടോ കൊടുക്കണം, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ പൊരുത്തം ചോദിച്ച് വാങ്ങണം, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ പൊരുത്തം ചോദിച്ച് വാങ്ങണം, കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടോ കുടുംബബന്ധം മുറിച്ചവരാണോ സംസാരിക്കണം. അവനിങ്ങോട്ട് വന്ന് സംസാരിക്കാൻ കാത്തിരിക്കണ്ട, റബ്ബ് നിന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ നീ അങ്ങോട്ട് പോയി സംസാരിക്കണം. അല്ലാതെ കുറെ ഇബാദത്ത് ചെയ്യുന്നു, എല്ലാറ്റിലും ഉഷാറാണ്, കുടുംബത്തിൽ പിണക്കത്തിലാണ്, എന്നാൽ ഒരു ഇബാദത്ത് കൊണ്ട് ഒരു കാര്യവുമില്ല. ആവശ്യമില്ലാത്ത സംസാരം പാടില്ല. കൽബ് കൊണ്ട് ഒരാളെയും വെറുക്കാനും പാടില്ല. ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ രോഗശയ്യയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് സയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ കാണാൻ വരുന്നത്. അബൂ ദുജാന തങ്ങൾ മരിക്കാൻ കിടക്കുകയാണ്. നോക്കുമ്പോ ഒരാൾ രോഗിയായിട്ട് മരിക്കുമ്പോ അയാളെ മുഖത്ത് നല്ല ക്ഷീണം കാണൂലേ? ഒരാള് രോഗിയായിട്ട് മരിക്കുമ്പോ അയാളെ മുഖത്ത് നല്ല ക്ഷീണം കാണൂലേ? സയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ അബൂ ദുജാന തങ്ങളുടെ അരികിൽ വന്ന് നോക്കുമ്പോ കുറെ കാലമായി രോഗിയായി കിടക്കുകയാണ്. പക്ഷേ മുഖത്ത് ഒരു ക്ഷീണവുമില്ല. നല്ല സൗന്ദര്യമുള്ള മുഖം, നല്ല വെളിച്ചമുള്ള മുഖം, നല്ല തെളിച്ചമുള്ള മുഖം. ഇത് കണ്ടപ്പോഴാണ് സയ്ദ് ഇബ്നു അസ്ലം തങ്ങള് അബൂ ദുജാന തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. അല്ല അബൂ ദുജാന തങ്ങളെ, എന്തേ നിങ്ങളെ മുഖത്ത് നല്ല വെളിച്ചുണ്ടല്ലോ, ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മുഖത്ത് നല്ല പ്രകാശമുണ്ടല്ലോ, ചെറുപ്പക്കാരാ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ മരിക്കും, അന്ന് എന്നെ കാത്തിരുന്ന വേദിയില്ല, ഇന്ന് ഞാൻ വാതിന് വന്നാൽ എനിക്ക് ഭക്ഷണം തരാൻ ആളുകളുണ്ട്, വേദിയിൽ കയറിയാൽ കൂടെ നിൽക്കാൻ ആളുകളുണ്ട്, സദസ്സിൽ കേൾക്കാൻ കുറെ ആളുകളുണ്ട്. പക്ഷേ വാഴ്ന്നു കഴിഞ്ഞ് ഞാൻ എന്റെ ദർശനയൊക്കെ തിരിച്ചു പോകുമ്പോൾ മുത്താലിമീങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വാഴ്ന്നു കഴിഞ്ഞ് വാഹനത്തിൽ കയറുമ്പോ എന്റെ കൂടെയുള്ളവർ കാത്തിരിക്കുന്നുണ്ട്. വാഴ്ന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ ഉമ്മ കാത്തിരിക്കുന്നുണ്ട്, ഭാര്യ കാത്തിരിക്കുന്നുണ്ട്, മക്കള് കാത്തിരിക്കുന്നുണ്ട്. അതേ വാലിന് വരുമ്പോ ചെറിയ കുഞ്ഞ് കരയാണ്, ബാപ്പ പോവാണെന്ന് പറഞ്ഞ് കരയാണ്. സുബ്ഹാനല്ലാഹ്, പക്ഷേ വാലിന് വന്നാലൊക്കെ തിരിച്ചു പോകുമെന്ന ചിന്തയോടെയല്ലേ വരുന്നത്? പക്ഷേ ഒരു യാത്ര പോയാൽ പിന്നെ മടക്കമില്ല, പിന്നെ
തിരിച്ചു പോക്കില്ല. കരയുന്ന കണ്ണുകളൊക്കെ കരച്ചിൽ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് മതിയാക്കും. ഭാര്യ ഭർത്താവിനെ കുറഞ്ഞ മാസങ്ങളെ കൊണ്ട് മറന്നുപോയി. അവള് രണ്ടാമത്തൊരു കല്യാണം കഴിഞ്ഞ് പുതിയ ആപ്പിളന്റെ കൂടെ ജീവിക്കുകയാണ്. മക്കള് പാപ്പാനെ മറന്നുപോയി. എല്ലാവരും എല്ലാരെയും മറന്നുപോയി. ആ സമയത്തല്ലേ നമ്മുടെ മുഖം പ്രകാശിക്കേണ്ടുന്നത്? ആ സമയത്തല്ലേ ചെറുപ്പക്കാരാ മുഖത്ത് സൗന്ദര്യം വേണ്ടത്? സ്വർഗം കണ്ട് മുഖത്ത് നല്ല വെളിച്ചം കിട്ടിയിട്ട് മരിക്കാൻ കഴിയണ്ടേ? സെയ്ദ് ഇബ്നു അസ്ലം തങ്ങള് അബൂദുജാന തങ്ങളോട് ചോദിക്കാണ്, എന്തേ ഇത്രയും കാലം രോഗിയായി കിടന്നിട്ട് മരിക്കുമ്പോ നിങ്ങളെ മുഖത്തെന്തേ നല്ലൊരു സൗന്ദര്യമുണ്ടല്ലോ? അബൂദുജാന തങ്ങൾ പറഞ്ഞ കാര്യം നിസ്കാരമല്ല, നോമ്പുകളല്ല, ഖുർആനോത്തല്ല, ദിക്റുകളല്ല, തസ്ബീഹുകളല്ല. ഓ സയ്യിദ് ഇബ്നു അസ്ലമേ, രണ്ട് കാര്യമാണ് കേട്ടോ. ആ രണ്ട് കാര്യം കൊണ്ടാണ് എന്റെ മുഖം പ്രകാശിക്കാനുള്ള കാരണം. നമ്മിൽപ്പെട്ട പലർക്കൊന്നുമില്ലാതെ ആയിപ്പോയ രണ്ട് കാര്യം ഏതാണെന്നറിയാമോ? അബൂദുജാനത്തങ്ങൾ പറഞ്ഞു, ഓ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങളെ, ആവശ്യമില്ലാത്തതൊന്നും ഞാൻ സംസാരിക്കൂല. എന്റെ ജീവിതത്തിൽ ഒരു നല്ല സ്വഭാവമുണ്ട്, അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുമ്പോ എന്റെ മുഖം പ്രകാശിക്കുന്നത്. ആവശ്യമില്ലാത്തത് ഞാൻ മിണ്ടൂല. ഒരാളെയും ഞാൻ ഗീബത്ത് പറയാൻ പോകൂല. ഒരാളെയും ഞാൻ നമീമത്ത് പറയാൻ പോകൂല. ആവശ്യമുണ്ടോ എനിക്ക് എന്ന് നോക്കിയിട്ടേ ഞാൻ സംസാരിക്കൂ. ആവശ്യമില്ലാത്തത് ഞാൻ മിണ്ടൂല. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? വക്കാന കൽബി ലിൽ മുസ്ലിമീന സലീമാ. എന്റെ കൽബിൽ മറ്റൊരാളോടും വിദ്വേഷമില്ല. എന്നെ ചീത്ത പറഞ്ഞവനോടും എനിക്ക് വിദ്വേഷമില്ല. എന്നെ പരിഹസിച്ചവനോടും എനിക്ക് വൈരാഗ്യമില്ല. കുടുംബത്തിൽപ്പെട്ട ഒരാളോടും എനിക്ക് മനസ്സിൽ വെറുപ്പില്ല. നാട്ടുകാരിൽ പെട്ട ഒരാളോടും എനിക്ക് മനസ്സിൽ വെറുപ്പില്ല. എന്നെ ആക്ഷേപിച്ചവനാണോ എനിക്ക് വെറുപ്പില്ല. ഒരാളോടും എനിക്ക് മനസ്സിൽ അതേ വൈരാഗ്യമില്ല. ഈ രണ്ട് കാര്യം എന്നിലുള്ളത് കൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും എന്റെ മുഖം പ്രകാശിക്കാനുള്ള കാരണം എന്ന് അബൂദുജാനത്തങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് റമളാനിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇപ്പൊ തന്നെ ഒരുങ്ങിക്കോ. റജബിൽ ഒരു തീരുമാനമെടുത്തോ. കേവലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ഉസ്താദ് ദുആർക്കുമ്പോഴേക്ക് ജോർ ആമീൻ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, അത് വേണം. അതോടൊപ്പം ഇന്നത്തെ സദസ്സോടുകൂടെ മാമ്പിളിത്തങ്ങളെ ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട അതേ ദിവസങ്ങളോളം നടക്കുന്ന പരിപാടികളെ കൂട്ടത്തിൽ ആദ്യത്തെ ദിവസത്തിലല്ലേ നമ്മളുള്ളത്? ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്തോ. ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ മിണ്ടൂല. ഞാനൊരു വാക്ക് സംസാരിക്കും, എനിക്കത് ആവശ്യമുണ്ടോ? ഞാൻ മിണ്ടൂ. എനിക്കത് ആവശ്യമില്ല, ഞാൻ മിണ്ടൂല. രണ്ടാമത്തത്, അല്ലാഹ് എനിക്കൊരു കൽബ് തന്നിട്ടുണ്ടല്ലോ, ഈ കൽബിൽ ഒരാളോടും ഞാൻ വെറുപ്പ് വെക്കൂല. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടുപോയി, നിങ്ങൾ രക്ഷപ്പെട്ടുപോയി. അർഹമുർ റഹീമീനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ യൗമലാ യൻഫഉ മാലും വലാ ബനൂന വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്ത് ഉപകരിക്കാത്ത ദിവസം, മക്കൾ ഉപകരിക്കാത്ത ദിവസം അന്ന് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നവൻ ആരാണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഹസൂയയില്ലാത്ത മനസ്സ്, അഹങ്കാരമില്ലാത്ത മനസ്സ്, വിദ്വേഷമില്ലാത്ത മനസ്സ്, ചതിയില്ലാത്ത മനസ്സ്, വൈരാഗ്യമില്ലാത്ത മനസ്സ്, ആ മനസ്സുള്ളവൻ മാത്രമേ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടൂ എന്ന് ഖുർആൻ പറഞ്ഞു.
ഇല്ലേ ആ റബ്ബിന്റെ കോടതിയിലെ രക്ഷപ്പെടാൻ കഴിയും അതിന് നന്നാകാൻ ഏറ്റവും നല്ല സമയത്താണ് ഞങ്ങൾ ഉള്ളത് ആ രൂപത്തിൽ ഒരുങ്ങണമെന്ന് മാത്രം ഇപ്പാവപ്പെട്ട ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അർഹമുർ റഹീമീനായ അല്ലാഹ് സാധുക്കളായ നമ്മുടെ സദസ്സ് വലിയ ബർക്കത്തുള്ള സദസ്സാക്കണം റഹ്മാനേ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനേ ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ റഹീം വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന ചെറുപ്പക്കാരനീ അടുത്ത് ജലീൽ ഹോസ്പിറ്റലിലാണ് മംഗലാപുരം ഹോസ്പിറ്റലിലാണ് അല്ലാഹുവേ നീ നമ്മുടെ അബ്ദുൽ ജലീലിനെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരുടെ ബർക്കത്ത് കൊണ്ട് കാമിലും ആജിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നമ്മുടെ ജാബിർ നിസാമി കുശാൽ നഗർ നമ്മുടെ കൂട്ടുകാരനാവും ഒന്നിച്ച് പഠിച്ച ഒരേ ദർസിൽ പഠിച്ചവരാണ് അവരെ കുഞ്ഞ് മാരകമായ ഒരു വലിയ അസുഖം കൊണ്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പലപ്പോഴും വിളിച്ച് ദ്വാരക്കാൻ പറയാറുണ്ട് ഇവിടെയും ഉസ്താദിനോട് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ നീ ആ ജാബിർ നിസാമിയുടെ കുഞ്ഞിന് കാമിലായ ഷിഫാ നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ അമ്മായും ഭാര്യയുടെ പിതാവിൻ്റെ സഹോദരി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി വിദേശത്തുണ്ട് ഗർഭിണിയാണ് പ്രസവത്തിന്റെ സമയം അടുത്ത സഹോദരിയാണ് കൊറോണ പോസിറ്റീവായി വളരെ വലിയ വിഷമത്തിലാണ് പലയിടത്തും അത് ബാധിച്ചിട്ടുണ്ട് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ഞങ്ങളൊക്കെ നിന്റെ റഹ്മത്താകുന്ന നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ് അല്ലാഹ് ഞങ്ങളെ ഏത് സദസ്സിൽ നീ ദുആക്ക് ഇജാബത്ത് തരുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല ഇന്നത്തെ സദസ്സ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം റജബ് മാസമാണ് നിന്റെ മഹാന്മാരായ ഔലിയാക്കളിൽപ്പെട്ട വലിയ ഒരു മഹാൻ പലപ്പോഴും ഞങ്ങൾ ഇതിലൂടെ കൊടകിലേക്കും മറ്റുമൊക്കെ വേദന പോകുമ്പോൾ ഇറങ്ങാറില്ലെങ്കിലും പലപ്പോഴും മണ്ടിയിൽ തന്നെ നമ്മൾക്ക് നിരന്തരമായി ഫാത്തിഹ ഹോദി ഹദിയ ചെയ്ത് ദ്വാർക്കുന്ന ഒരു മഹാനാണ് ആ മഹാന്റെ ബർക്കത്തുകൊണ്ട് നീ ആ സഹോദരിക്കും കുഞ്ഞിനും ഒരു പ്രശ്നവും വരുത്തല്ലേ റഹ്മാനെ സുഖപ്രസവം നൽകണേ റഹ്മാനെ പരിപൂർണ ഷിഫാ നൽകണേ റഹ്മാനെ അതോടുകൂടെ നീ മരണത്തിലേക്ക് എത്തിക്കല്ലേ അല്ലാ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണേ റഹ്മാനെ ആരോഗ്യം നൽകണേ റഹ്മാനെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പരിസരത്ത് അടുക്കാർ ജാൽസൂർ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരൻ അവരെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ചെറിയ പ്രായമുള്ളൂ കല്യാണം കഴിഞ്ഞ മക്കൾ പോലും ആയിട്ടില്ല നാവിലൊരു ഒരു ചെറിയ പുണ്ണു വന്നതാണ് പക്ഷെ അതിപ്പോ മൂർച്ഛിച്ചു ഡോക്ടർമാർ പറഞ്ഞു മാരകമായ രോഗമാണെന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ പുണ്ണു വരുന്നു പിന്നെ നോക്കുമ്പോഴേക്ക് ഡോക്ടർമാർ അത് മാരകമായ രോഗം എന്ന് പറയും നീ എവിടെ എത്തുകയാണ് ലോകം അല്ലാഹുവേ നീ ആ ചെറുപ്പക്കാരന് പരിപൂർണ ഷിഫാ നൽകണേ അല്ലാഹ് ഈ സദസ്സിലുള്ള ചെറിയ മക്കൾ ആമീന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ തെറ്റ് ചെയ്യാത്ത മക്കളാണ് ഒരുപാട് ഉമ്മമാരെ കയ്യിൽ കൈക്കുഞ്ഞുകൾ ഉണ്ടാകും ആ കുഞ്ഞു മക്കളെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന് പരിപൂർണ ഷിഫാ നൽകണേ റഹ്മാനെ അൽഹംദുലില്ലാഹ് അല്ലാഹു ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ എല്ലാവർക്കും വേണ്ടി ചെറിയ ദുആ നടത്തി പിരിയണം നല്ല മുസാഫഅത്ത് നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന കൊണ്ടുവന്നരണം കൊറോണ ആരും പേടിക്കണ്ട എനിക്ക് എനിക്ക് പനിയും ജലദോഷം ഒന്നുമില്ല ഒരുപാട് പേര് സംഭാവനകൾ നൽകുന്നുണ്ട് നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ അടക്കം സംഭാവനകൾ തരുന്നുണ്ട് അല്ലാഹുവേ നീ അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ അവരോടൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസ്യലാക്കണേ റഹ്മാനെ അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന എൻ്റെ കയ്യിലുണ്ടെന്ന് തരണം ഇൻഷാല്ല നമ്മുടെ പ്രസിഡന്റ് ഉമ്പായിച്ച ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു കല്യാണം നടന്നു അക്കല്യാണത്തോടനുബന്ധിച്ച് പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെ അദ്ദേഹം കെട്ടിച്ചയച്ചു ഫുൾ അദ്ദേഹത്തിന്റെ ചെലവിൽ അന്ന് ഇവിടുന്ന് എന്നെ വിളിച്ചപ്പോൾ അന്നൊന്നും എനിക്ക് പരിചയമില്ല നമ്മൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല വിളിച്ചപ്പോ അന്ന് ആ സദസ്സിൽ വന്ന് ഈ വിനീതൻ പ്രസംഗിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തമ്മിൽ വലിയ ബന്ധമാണ് അൽഹംദുലില്ലാ അങ്ങനെ ഞാൻ അദ്ദേഹം ആ ഒരു സന്തോഷം ചെയ്തപ്പോ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അപ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എനിക്ക് ഉടുപ്പി ജില്ലയിൽ കാപ്പു എന്ന സ്ഥലത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു
വലിയ സദസ്സാണ്. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വരണം, എനിക്ക് ആ സദസ്സിൽ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണം. കാരണം നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിപ്പിക്കണം. നല്ലത് ചെയ്യുമ്പോ നമ്മൾ അവരെ കൂടെ നിൽക്കണം, തെറ്റ് ചെയ്യുമ്പോ നമ്മൾ കൂടെ നിൽക്കാൻ പാടില്ല, നല്ലത് ചെയ്യുമ്പോ കൂടെ നിൽക്കണം. അപ്പൊ ഞാൻ വിളിച്ചു, അദ്ദേഹം അൽഹംദുലില്ലാ വന്നു, നമ്മുടെ ദർസ് കണ്ടു, ദർസിന് നല്ലൊരു സംഭാവന തന്നു. സംഭാവന തന്നതുകൊണ്ട് നല്ല ആളാണെന്ന് പറയല്ലോ, അല്ലെങ്കിലും തന്നെ പറയണം. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് പരിപാടി സ്ഥലത്ത് പോയി. ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾ എല്ലാരെയും കൂട്ടിപ്പോയി. എന്നിട്ട് അവിടെ വേദിയിൽ സാദാത്തുക്കള്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കള്, സഹപ്രവർത്തകര് എല്ലാരും മുന്നിൽ വലിയ സദസ്സാണ്. ആ സദസ്സിൽ വെച്ച് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയുണ്ടായി. നല്ല കാര്യം ചെയ്തപ്പോഴുള്ള ആദരവാണ്. അള്ളാഹു തആല ഇനിയും അദ്ദേഹത്തിന് അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ മഹല്ല് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസിഡൻഷിപ്പിൽ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന് ഉപകരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല ആഫിയത്തും ദീർഘായുസ്സും തൗഫീഖും ഹിമ്മത്തും ബർക്കത്തും അള്ളാഹു ഏറ്റുകൊടുക്കട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു, ചെറിയ വണ്ടി ഒന്ന് തെറ്റിട്ട് സെക്രട്ടറിക്കും പ്രസിഡന്റിനും രണ്ടാൾക്കും ചെറിയൊരു അപകടം. അത് നല്ലതാ, കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടി നല്ലതാണ്. അപ്പൊ ചെറിയതാണ്, അത് എന്തോ ഒരു ചെറിയ ചനി വിരിഞ്ഞു എന്ന് പറയാ. അള്ളാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ പോയത് നമ്മള് സിദ്ദീഖിന്റെ വീട്ടില് ബഹ്റൈനിൽ. ആദ്യമായി എന്നെ പ്രഭാഷണത്തിന് ക്ഷണിച്ചത് അവരാണ്, ഡി കെ എസ് സി. ബഹ്റൈനിൽ ഞാൻ എത്ര വട്ടം വന്നു? മൂന്ന് പ്രാവശ്യം ഞാൻ വന്നു. ആദ്യത്തെ രണ്ട് പ്രാവശ്യവും എന്നെ ക്ഷണിച്ചത്, മൂന്നാമത്തെ പ്രാവശ്യം കെ സി എഫ് ക്ഷണിച്ചു. ആദ്യത്തെ രണ്ട് പ്രാവശ്യവും നമ്മുടെ ഡി കെ എസ് സി പിന്നെ കുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ മഹത്തായ സംരംഭമാണ് എന്നെ പരിപാടിക്ക് ക്ഷണിച്ചത്. അപ്പോഴൊക്കെ എന്റെ കൂടെ, എപ്പോഴും എന്റെ കൂടെ കൂടെ നടക്കുന്ന എന്റെ ഒരു നിഴൽ പോലെയായി ഉണ്ടായവരാണ് നമ്മളെ പ്രിയപ്പെട്ട സിദ്ദീഖ് ഭായി. അൽഹംദുലില്ലാ ഇപ്പൊ നാട്ടിൽ വന്നു, അവരെ വീട്ടിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അള്ളാഹു തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പിതാവിനും ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കും ഭാര്യ പിതാവ് മുക്കുവ ഉമർ ഹാജി അവർക്കും എല്ലാം അള്ളാഹു തആല നല്ല ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. ഇവരുടെ സിദ്ദീഖിന്റെ ജോലിയിലൊക്കെ അള്ളാഹു നല്ല ബർക്കത്ത് നൽകട്ടെ. ഒരു ഖൈറായ വഴി ഉദ്ദേശിക്കുന്നുണ്ട്, അള്ളാഹു അതൊക്കെ റാഹത്താക്കി കൊടുക്കട്ടെ. ഈ സദസ്സിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരു സമ്മാനം ഞാൻ തരാം, നിങ്ങൾ സ്വീകരിക്കൂ. ഒരു സമ്മാനം തരാം, സ്വീകരിക്കൂ. ഒരു മരുന്ന് പറഞ്ഞുതരാം, കഴിക്കോ. ആഴ്ചയിൽ ഒരുക്ക എടുത്താൽ മതി, എടുക്കോ ഉസ്താദ്. അല്ലെങ്കിൽ തന്നെ കുറെ മരുന്നുണ്ട്, ഷുഗർ, പ്രഷർ, അങ്ങനത്തെ കുറെ. ഇനിയിപ്പോ എങ്ങിതും കൂടി ഒരു മരുന്ന്, നിങ്ങൾ അത് കഴിക്കൊന്നും വേണ്ട. ഒരു സൂറത്ത് പരിചയപ്പെടുത്തി തരാം, ആഴ്ചയിൽ ഒരു വട്ടം പാരായണം ചെയ്യോ, ചെയ്യുന്ന പറയുന്ന കൈവക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾ ആ സൂറത്ത് പാരായണം ചെയ്താൽ ഒരാഴ്ചക്കാലം നിങ്ങൾ ഒരു ഫിത്നയിലും കുടുങ്ങൂല. ഏതുവരെ എന്നറിയോ? ഹത്താ ഉസ്വീമാ മിനദ് ദജ്ജാൽ. ആ കാലത്ത് ദജ്ജാൽ വന്നാൽ, ഇപ്പൊ ദജ്ജാൽ വരാനേ ബാക്കിയുള്ളൂ, മഹദീമൊക്കെ വന്നു കഴിഞ്ഞല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് ദജ്ജാൽ വരാനേ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദജ്ജാൽ പോലും ആ കാലത്ത് വന്നാൽ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്ന അല്ലേ. അതുകൊണ്ടല്ലേ എല്ലാ അത്തഹിയാത്തിലും ഒമിൻ ഫിത്നത്തിൽ മഹയായ വൽ മമാത്തി ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്നറിയാം. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് പോലും നിങ്ങൾക്ക് കാവല് കിട്ടും. ആ സൂറത്ത് ഓതിയാൽ, ആഴ്ചയിൽ ഒരുക്ക ഓതിയാൽ ഒരാഴ്ച കാലം നിങ്ങൾക്ക് കാവലുണ്ട്, പേടിക്കേണ്ടതില്ല. പിന്നെ വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും അത് റിന്യൂവൽ ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഒരാഴ്ച കാലം വീണ്ടും അത് എക്സ്റ്റെൻഡ് ആവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് ഏതാ ദിവസം? ഇന്ന് ഏതാ ദിവസം? മനുഷ്യന്മാർ ചൊവ്വാഴ്ച അല്ലേ? ചൊവ്വാഴ്ച നല്ല ദിവസമാണ്, ചൊവ്വാഴ്ച ദിവസം നല്ല ദിവസം. അപ്പൊ ഈ ചൊവ്വാഴ്ച ദിവസത്താണ് നമ്മൾ ഉള്ളത്. ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളി, വെള്ളിയാഴ്ച ദിവസം, എല്ലാ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്ത് എല്ലാ വെള്ളിയാഴ്ച പാരായണം ചെയ്താൽ ഫഹുവ മഅസൂമുൻ മിനൽ ഫിത്നതി ഇലാ തമാനിയതി അയ്യാം. എട്ട് ദിവസങ്ങളോളം ഈ വെള്ളിയാഴ്ച നടത്ത വെള്ളിയാഴ്ച വരെ കാവലാണ്. അതുകൊണ്ട് പുരുഷന്മാരും അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതണം. ഉമ്മപ്പെങ്ങന്മാരോട് പറയട്ടെ, അത് ജുമാക്ക് പോകുന്നവർക്ക് മാത്രം ഉസ്താദി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ജുമാക്ക് പോകുന്നവർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും വെള്ളിയാഴ്ച അൽ കഹ്ഫ് പുണ്യമാണ്. ഈ ഫലം കിട്ടും, നിങ്ങൾ നിത്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും അടുത്തേക്ക് വരണം. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന, ആ കയ്യിൽ പിടിക്കണം, ഓണല്ലേ,
നല്ല സംഭാവന കൊണ്ടുവന്നിരിക്കുക. അല്ലാഹുവേ ഇവിടത്തെ വലിയ സ്വപ്നമാണ് ഇൻഷാ അല്ലാഹ് മുഗർപ്പണയിലെ നല്ലൊരു പള്ളി. മുമ്പാഴ്ച അൽഹംദുലില്ലാ നമ്മുടെ പ്രസിഡന്റ് ആയപ്പോ ആദ്യത്തെ സ്വപ്നം തന്നെ പള്ളി. നിങ്ങളൊക്കെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അതൊക്കെ, അതൊക്കെ അല്ലാഹ് ശരിയാക്കും ഉസ്താദെ, നമ്മളെ നാട്ടുകാരൊക്കെ നല്ലവരാണ് എന്ന് പറഞ്ഞു. ഞാനിപ്പോ വണ്ടിയിൽ വരുമ്പോ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് നിങ്ങളതൊക്കെ കൂടെ നിന്ന് സഹായിച്ച് സഹകരിച്ച് ആ പള്ളി നമുക്ക് സ്വപ്നമായ പള്ളി എത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയണം. നല്ല ഒരു തർത്തീബാണ് എന്നോട് അതിന്റെ ശൈലി പറഞ്ഞു. ആ ശൈലി കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. നല്ല ഒരു ശൈലി, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല. അതിന്റെ മോഡൽ എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ നീ അത് ആഗ്രഹിച്ചതിലേറെ സന്തോഷകരമായി പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഒരു മൂന്ന് സ്വലാത്തു ജല്ല സല്ലല്ലാഹു എല്ലാരും വരിക. നല്ല സംഭാവന. സ്ത്രീകളെ ബക്കറ്റ് എവിടെ പോയത്? വന്നിനാ അവിടേക്ക് വന്നിനാ. ആ ബക്കറ്റ് ഒന്ന് കാണേണ്ടിയിരുന്നു, എത്ര സംഭാവന ഇട്ടുകിടുന്നു കാണാൻ. ആയിക്കോട്ടെ ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ട് സ്വലാത്തും ദുആയും ഒക്കെ ഒന്നിച്ച് നടക്കുകയാണ്. സമയം വൈകുന്നുണ്ട്, നിങ്ങളെ കയ്യിലുള്ള സംഭാവന തരിക. ആരും പോകരുത് കേട്ടോ. കസേരൊക്കെ അവിടെ ഉണ്ടോ? മാറ്റി വെച്ചോ. എന്താ നാളെ വെക്കാന്നാലേ. ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ആരും പോകണ്ട, ദയവ് ചെയ്ത് ചെറിയ ദുആ നടത്തുള്ളൂ. നിങ്ങൾ ദുആ പ്രതീക്ഷിച്ച് ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ദുആർക്കണത്. ഒരുപാട് ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്, നിങ്ങളെ മനസ്സിലുണ്ട്. നിങ്ങൾ ആമീൻ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ ദുആർക്കണത്. എനിക്കൊറ്റ പ്രതീക്ഷയുള്ളൂ ഈ ദുആക്ക് ഉത്തരം കിട്ടുന്നത് നിങ്ങൾ ആമീൻ കൊണ്ടാണ്. ഉമ്മ പെങ്ങന്മാരോടും പറയണം. അതുകൊണ്ട് എല്ലാവരും ഉറക്ക ആമീൻ പറയണം, ഒരാളും പോകണ്ട. നമുക്ക് ഒന്നിച്ചെന്താക്ക, പോക. അതാണ് ഭംഗി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്വലാത്തു والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله تنگلل پو تنگل نور خير الأنبياء يا منير സ്നേഹത്തോടെ പാടിടുന്നു സയ്യിദീ ഖുദ് ബിയദീ അസ്സലാത്തു വസ്സലാമു അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പുണ്യമദീനത്തു ചേരാൻ റൗളയിൽ ചുംബനം നേരാൻ ഹജ്ജും ഉംറാ മോഹം തീരാൻ സയ്യിദീ ഖുദ് ബിയദീ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മൗത്ത് സകറാത്ത് ഹാലിൽ ആമുഖം സന്തോഷത്തിൽ ഈമാനും തൗബയും നേടാ സയ്യിദീ ഖുദ് ബിയദീ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
ജാഫർ എന്ന് പറയുന്ന ഒരു കുട്ടി കുശാൽ നഗരക്കാരൻ അപ്പെൻഡിക്സ് ആയി അത് കുറച്ച് മൂത്ത് ഇപ്പൊ ഹോസ്പിറ്റലിൽ കലങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലാണുള്ളത് പറഞ്ഞു അല്ലാഹുവേ നിനക്കതൊരു വിഷയമല്ലല്ലോ റബ്ബേ കുൻ ഫയകുൻ അത് മാത്രമല്ലേ അതുകൊണ്ട് നീ ആ ജാഫർ എന്ന കുട്ടിക്ക് പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ് ഒരു ഫാം കച്ചവടം ആയി കിട്ടാൻ വേണ്ടി ഒരു പ്രവർത്തകൻ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അല്ലാഹു തആല അത് എത്രയും പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കട്ടെ എല്ലാവരും ആമീൻ പറയും ഒരു ചെറിയ ദുആ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله ഈ സദസ് ഞങ്ങൾക്ക് ഇരുവീട്ടിലും ഗുണമായി സാക്ഷി നിൽക്കുന്ന സദസ്സാക്കണേ അല്ലാ ഇരുവീട്ടിലും നമുക്ക് ഖൈറ് ലഭിക്കാൻ കാരണമാക്കണേ അല്ലാ അല്ലാഹുവേ നമ്മുടെ ഖബറുകളിൽ നമുക്ക് വെളിച്ചം കിട്ടാൻ കാരണമാക്കണേ അല്ലാ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെ ഈ സദസ്സിന്റെ ഹുർമത്തുകൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരുടെ ബറക്കത്തുകൊണ്ട് ഈ റജബ് മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെ വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണേ അല്ലാ റബ്ബേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കാതെ നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഈ അടുത്തും ഇതിനു മുമ്പുമായി ആരെല്ലാം നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കെ സി റോഡിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് അവിടെ ഈ അടുത്ത് മരണപ്പെട്ട കരീം ഹാജി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ് റബ്ബേ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും മരുമക്കൾക്കും നല്ല ക്ഷമ നൽകണേ അല്ലാ ഈ മുഖർപ്പണ മഹല്ലുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഇവിടത്തെ ഖബറിസ്ഥാനിൽ കടക്കുന്നുണ്ടോ ഈ വിനീതന്റെ പിതാവ് കടക്കുന്ന സ്ഥലം ഉൾപ്പെടെ അതെല്ലാം നല്ല പ്രകാശിക്കുന്ന സ്ഥലമാക്കണേ അല്ലാ ഖബറിന്റെ അദാബിൽ നിന്ന് അവരെയും നമ്മെയും സലാമത്താക്കണേ അല്ലാ റബ്ബേ നിലവിലുള്ള മാരകമായ രോഗം ഉൾപ്പെടെയുള്ള സർവ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ അല്ലാഹുവേ നിലവിൽ ുള്ള ആ രോഗമുണ്ടല്ലോ അത് വേറോട് കൂടെ നീ അതിന്റെ മുറടോട് കൂടെ ഇസ്തിസ്വാലായ നിലക്ക് നീ പിഴുതെറിയണേ അല്ലാ അതിന്റെ ഒരംശം പോലും നീ ഈ ഭൂമിയിൽ ബാക്കി വെക്കല്ലേ അല്ലാ അർഹമുർ റഹീമീനായ റബ്ബേ കച്ചവടം ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഓൺലൈനിലൂടെ ആമീൻ പറയുന്നവരുണ്ട് കച്ചവടത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ ജോലി ചെയ്യുന്നവരുണ്ട് ചെയ്യണേ അല്ലാ ജോലിയില്ലാതെ പ്രയാസത്തിലുള്ളവരുണ്ട് റബ്ബേ ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഒമാനിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടി കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരുടെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടുകാരനായ ആ ചെറുപ്പക്കാരൻ അവിഷയം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്കും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നീ കാമിലും ആജിലുമായ ഫത്ഹ് നൽകണേ അല്ലാ കടം വീട്ടി തരണേ റബ്ബേ വീട് പണി പൂർത്തിയാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ ഗർഭിണികളുണ്ട് നീ സുഖപ്രസവം നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് ഖൈറായ മക്കളെ നൽകണേ അല്ലാ ഞങ്ങളെ മക്കളെ നീ കൺകുളിർമയാക്കുന്ന മക്കളാക്കണേ അല്ലാ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ ഭാര്യമാർക്കോ ഞങ്ങളെ മക്കൾക്കോ ഞങ്ങളെ വീട്ടുകാർക്കോ ഞങ്ങളെ കുടുംബങ്ങൾക്കോ ഭാരമാക്കല്ലേ അല്ലാ ഒരാളെയും ആശ്രയിക്കാതെ ഇസ്സത്തോടെ ജീവിക്കാൻ മരണം വരെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ
ഞങ്ങൾക്ക് മാരകമായ രോഗം തന്ന് അവസാനം ഭാര്യ പോലും ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന മക്കൾ പോലും ഈ ബാപ്പാന്റെ ഒരു ശല്യം വല്ലാത്തൊരു ശല്യമായല്ലോ എന്ന് കൊതിച്ചു പോകുന്ന ഒരവസ്ഥ ഞങ്ങളെ വീട്ടിൽ നീ നൽകല്ലേ അല്ലാ ശൈത്വാനിയത്ത് നീ അതിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ കണ്ണേറുണ്ടോ ബാത്തിലാക്കണേ അല്ലാ സിഹർ ബാധിച്ചിട്ടുണ്ടോ ബാത്തിലാക്കണേ അല്ലാ ഇവിടെ ആർക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവേ സൗദിയിലും യുഎഇയിലും ഗൾഫ് നാടുകളിലും റബ്ബേ ജിസിസികളിലെല്ലാം ഈ രോഗം കൂടി കൂടി വരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നു റബ്ബേ നീ ഞങ്ങളോട് മത്സരിക്കുകയാണോ അല്ലാ ഞങ്ങൾ നിന്നോട് മത്സരിക്കാനില്ല അല്ലാ ഞങ്ങളെ കൊണ്ട് നിന്നോട് മത്സരിക്കാൻ കഴിയില്ല അല്ലാ ഞങ്ങളെ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു റബ്ബേ ഒരാളെ മുന്നിലും തോൽവി ഏറ്റെടുക്കാത്ത ഞങ്ങൾ ഒരാളെ മുന്നിലും തോൽവി സമ്മതിക്കാത്ത ഞങ്ങൾ ഖാലിഖായ റഹ്മാനായ റഹീമായ ജബ്ബാറായ ഖഹാറായ വഹാബായ റസാഖായ ഫത്താഹായ ഖാബിലായ ബാസിതായ ഖാഫിലായ റാഫിആയ മുഇസായ മുദില്ലായ നിന്റെ മുന്നിൽ ഞങ്ങൾ പൂർണ്ണമായും തോൽവി സമ്മതിച്ച് ഞങ്ങൾ പൂർണ്ണമായും നിന്റെ മുന്നിൽ സറണ്ടർ ആയിരിക്കുന്നു അല്ലാ ഇനിയും നീ ഞങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ ഞങ്ങളില്ല അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളുടെ പേരിലാണോ നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് റബ്ബേ ഞങ്ങൾ മലക്കുകളല്ല അല്ലാ ഞങ്ങൾ അമ്പിയാക്കളല്ല ഔലിയാക്കളല്ല ഞങ്ങൾ മുർസലീങ്ങളല്ല ഞങ്ങൾ ആഖിറുസ്സമാനിന്റെ ചണ്ടിച്ചവറുകളാണ് റബ്ബേ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന അഴുക്കുകളെക്കാളും മതപ്പതിച്ചവരാണ് അല്ലാ ഞങ്ങളെ തെറ്റുകളെ മുഴുവനും ഈ മഹാന്റെ ദർബാറിൽ വെച്ച് ഇവിടുന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു അല്ലാ നീ ഞങ്ങളെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് പാപങ്ങളെല്ലാം പുറത്തു തന്ന് ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണേ അല്ലാ ഇവാള് കഴിഞ്ഞ് ഞാൻ ഒരിടത്തൊരു വീട്ടിൽ കടന്നുറങ്ങാൻ പോവാണ് ആ വീട്ടുകാരെ കാത്തിരിക്കുകയാണ് റബ്ബേ ആ വീട്ടുകാർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ ഞങ്ങളെ മൂടബിദ്രയിലെ ദർസ് പ്രവർത്തിക്കുന്നുണ്ട് ആ ദർസിന്റെ സഹായികൾ പലരും ഈ സദസ്സിലുണ്ട് അല്ലാ നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞ നമ്മുടെ സിദ്ദീഖിന്റെ കറോഫിൽ ബഹ്റൈനിൽ നിന്ന് ഒരു ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് കുവൈത്തിലുണ്ട് അബുദാബിയിലുണ്ട് സൗദിയിലെ ജുബൈലിലുണ്ട് അവരൊക്കെ തരുന്നതനുസരിച്ചാണ് 50 മുത്തഅല്ലിമീങ്ങൾ അവിടെ പഠിക്കുന്നത് റബ്ബേ നീ അവരുടെ കാര്യം ഏറ്റെടുക്കണേ അല്ലാ ആ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരുണ്ട് നീ അവരെ കാര്യം ഏറ്റെടുക്കണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ അവസാനം ഒരു ദിവസം മരിക്കുമ്പോൾ വസീയത്തുകളെല്ലാം എഴുതി വെച്ച് ഹക്കടവാടുകളെല്ലാം വീട്ടി പൊരുത്തം ചോദിക്കൊണ്ടവരോടൊക്കെ പൊരുത്തം ചോദിച്ച് റബ്ബേ നെറ്റിത്തടം വിയർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിച്ച് പുഞ്ചിരിയോടെ സ്വർഗം കണ്ട് സ്വർഗത്തിലെ തരുണീമണികളെ കൊണ്ട് പുഞ്ചിരിയോടെ നിന്നിലേക്ക് വരാ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ ഞങ്ങളെ മയ്യത്ത് കാണുമ്പോ ഞാൻ മരിക്കുകയാണെങ്കിൽ ഇതുപോലെയൊന്നും മരിക്കണമെന്ന് പലരും ആഗ്രഹിച്ചു പോകുന്ന മയ്യത്തായി നീ ഞങ്ങളെ മയ്യത്തിന് വലിയ കബൂലിയത്ത് നൽകണേ അല്ലാ ഞങ്ങളെ മയ്യത്ത് കണ്ട് ഇതുപോലോത്തൊരു മരണം ഏത് മരണം നീ ഞങ്ങൾക്ക് തന്നാലും ഇതുപോലോത്തൊരു മരണം നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ എന്ന് ഞങ്ങളെ മയ്യത്തിലേക്ക് നോക്കിയിട്ട് നാട്ടുകാർ മുഴുവനും കാവൽ ചോദിക്കുന്ന മയ്യത്തായി നീ ഞങ്ങളെ അതപ്പതിപ്പിക്കല്ലേ അല്ലാ ഈ ദുആക്ക് ഇജാബത്ത് നൽകണം
നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിസ്സിർരി ഹാദിഹി ദഅവാതി അൻ തഖബല മാ ബിഹി ദഅവനാക വഅൻ തുഅതിയനാ മാ സഅൽനാക വഅൻ ജസലനാ വഅദക അല്ലദീ വഅദ്തഹു ഇബാദക അൽമുഅ്മിനീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഇലാഹനാ നസ്അലുക അജൽ അൽഅജൽ അൽഇജാബഹ അൽഇജാബഹ ബിമഹദി ഫളിക വജൂദിക വകറമിക യാ അക്രമൽ അക്രമീൻ വയാ അർഹമർ റാഹിമീന വബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നല്ല മൈക്കാണ്, ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ പ്രോഗ്രാമിന്റെ ആളുകൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതാ, ഇതുകൊണ്ട് മൈക്കിന്റെ വിഷയമല്ല, മൈക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇത് കണ്ടില്ലേ, പലയിടത്തും പോയാൽ ഇതുണ്ടാവൂല. പിന്നെ ചുമ, കൊറ, കഫക്കെട്ട്, വല്ലാത്ത ബുദ്ധിമുട്ട്. ഇപ്പൊ അൽഹംദുലില്ലാ ഇത് നല്ല കണ്ടപ്പോ വലിയ സന്തോഷമായി. ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുഴുവൻ അഭിനന്ദിക്കുകയാണ്. മൈക്കും നല്ല മൈക്കാണ്. അള്ളാഹു തആല അത് ഓപ്പറേറ്റ് ചെയ്ത ആൾക്ക് എന്താ പേര്? പലയിടത്തും നമ്മൾ കാണാറുണ്ടല്ലേ, ഷാഫി എന്നവർ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും പോകുന്ന സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളും നിങ്ങളെ വിലപ്പെട്ട ദുആയിലൊക്കെ ഉൾക്കൊള്ളിക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.